എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്ന ദൈവിക ദൂത് നനവുള്ള തോട്ടം എന്നുള്ള വിഷയമാണ്. നനവുള്ള തോട്ടം. എല്ലാ കണ്ണുകളും അടച്ചേ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പാദാന്തികെ ഞങ്ങൾ ഈ രാത്രി അടുത്തു വരികയാണ്. അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം, അതേ ആത്മാവിനാൽ ഈ രാത്രി ശുശ്രൂഷിപ്പാൻ ഏഴയെ ബലപ്പെടുത്തണമേ. ദൈവഹിതമല്ലാത്ത ഒരു വാക്കുപോലും ഒഴിയാടാൻ അടിയനെ അനുവദിക്കരുതേ. നിന്റെ ജനത്തിന് ഈ വചന ശുശ്രൂഷ ആശ്വാസവും ആത്മീക വർധനവും പ്രബോധനവും വിടുതലുമാക്കി തീർക്കണമേ. കർത്താവെ, അങ്ങത് ചെയ്യുന്നതോർത്ത് സ്തോത്രം. ആദ്യോടന്തം ദൈവാത്മാവ് ഭരിച്ചു നടത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാം വായിച്ച വചനഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഒന്നും കൂടെ ഞാൻ ആമേ ആ വേദവാക്യം ആവർത്തിക്കുന്നു. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. അവിടെ എഴുതിയിരിക്കുന്ന വാക്കും ശ്രദ്ധിക്കുക, നീ നനവുള്ള തോട്ടം പോലെയാകും. സ്തോത്രം. നനവുള്ള തോട്ടം. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ ഒരു വ്യക്തിയെ ആസ്പദമാക്കിയും ഒരു കുടുംബത്തെ കേന്ദ്രീകരിച്ചും ഒരു സഭയെ ആസ്പദമാക്കിയും തോട്ടം എന്ന പേരിനോട് ഉപമിപ്പിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു വ്യക്തിയെ ആസ്പദമാക്കി തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാം വായിച്ച വാക്യത്തിൽ തന്നെ അതുണ്ടല്ലോ. നീ ഒരു വ്യക്തിയെ, നീ നനവുള്ള തോട്ടം പോലെയാകും. എന്നാൽ കുടുംബത്തെ ആസ്പദമാക്കിയും തോട്ടത്തോടും ഒരു സഭയെ തോട്ടത്തോടുമൊക്കെ ഉപമിപ്പിച്ച് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊക്കെയും വളരെ ശ്രദ്ധേയമാണ്, അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു വ്യക്തിയെ നോക്കി പറയുകയാണ്, നീ നനവുള്ള തോട്ടം പോലെയാകും. ഈ സന്ധ്യയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ നനവുള്ള തോട്ടമാണ്, ഞാൻ നനവുള്ള തോട്ടമാകാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യയിൽ എനിക്ക് നിങ്ങളോടൊരു ദൂത് പറയാനുള്ളത്, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എന്നെയും നിങ്ങളെയും, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും, അത് ആത്മീക മേഖലയാകട്ടെ, നമ്മുടെ ഭൗതിക മേഖലകളാകട്ടെ, ജോലി മേഖലകളാകട്ടെ, നാം ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മേഖലകളിലും നമ്മളെ നനവുള്ളതാക്കാൻ, നനവുള്ള തോട്ടം പോലെയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന, ശരണപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം നനവുള്ള തോട്ടം പോലെയാക്കും. അപ്പോ നമുക്കറിയാം, ഈ നനവുള്ള മണ്ണാണ് ഫലഭൂഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഈ മുളകളെ, പുതിയ മാമ്പുകളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നനവുള്ള മണ്ണിനെ ആമേ കഴിയത്തുള്ളൂ. വരണ്ട് ട്രൈ ആയി കിടക്കുന്ന ഒരു മണ്ണിന് പുതിയ മുളകളെ, സസ്യങ്ങളെ പുറപ്പെടുവിപ്പാൻ കഴിയത്തില്ല. നനവുള്ള ഒരു മണ്ണിന് മാത്രമേ പുതിയ മുളകളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പോൾ ഞാനും നിങ്ങളും നനവുള്ളതായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണേ, തോട്ടം നനയണമെങ്കിൽ ജലം അല്ലെങ്കിൽ നദി, ഉറവ, വെള്ളം ആവശ്യമാണ് എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ ഒരു തോട്ടത്തോട് ഉപമപ്പെടുത്തിയാണ് വചനം പഠിപ്പിക്കുന്നത്, നീ നനവുള്ള തോട്ടം പോലെ. അപ്പൊ നീ നനയണമെങ്കിൽ വെള്ളം, ഉറവ, നദി ആവശ്യമാണ്. എന്നാൽ ഈ ഉറവ ഇല്ലാത്ത ചില ഏരിയകളെ നോക്കി, ഭാഗങ്ങളെ, പ്രദേശങ്ങളെ നോക്കി, തരിശു നിലമെന്നും ശൂന്യമായ സ്ഥലമെന്നും വരൾച്ചയുള്ള ഇടമെന്നും മരുഭൂമി എന്നുമൊക്കെ ദൈവവചനം വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എവിടെ വരൾച്ചയുള്ള മേഖലകളുണ്ടോ അവിടെ
ഈ നദി ഒഴുകി വരുമ്പോൾ ആ മേഖലകളിലെ മണ്ണ് നനയുവാനിടയായി തീരും. അവിടുത്തെ വരൾച്ചകൾ മാറി അത് നനവുള്ളതായി തീരുവാനിടയായി തീരും. ഈ രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളോട് ഒരു ദൂത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ഒരു ട്രൈ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഒരു മരുഭൂമിയുടെ അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എവിടെയൊക്കെ ഒരു ശൂന്യത അനുഭവിക്കുന്നുണ്ടോ, ആ മേഖലകളിൽ നിങ്ങളെ നനവുള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും നനവുള്ള തോട്ടം പോലെ ആകണമെന്നാണ്. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം. ഈ 2021 ഈ 11 മാസത്തിൽ ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ. ഞാനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം, ആമേൻ സ്തോത്രം, നിങ്ങൾ പഴയതുപോലെ ആമേൻ ഇനിയും തുടരത്തില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊക്കെ അവസ്ഥകളിൽ, ഏതൊക്കെ മേഖലകളിൽ ഒരു മരുഭൂമിയുടെ ഒരു ഡ്രൈനസ് നിങ്ങൾ അനുഭവിച്ചുവോ, ആ മേഖലകളിലേക്ക് ഈ രാത്രിയിൽ ഒഴുകി ഇറങ്ങുന്ന ഒരു നദിയുണ്ട്. ഈ നദി നിന്നെ ആമേൻ നനയ്ക്കുമ്പോൾ, ഈ നദി നിന്നെ കുതിർപ്പിക്കുമ്പോൾ, ഈ നദി നിന്റെ മേൽ ഒഴുകുമ്പോൾ നിന്റെ വരൾച്ചകൾ മാറും, നിന്റെ ശൂന്യതകൾ മാറും, നിന്റെ മരുഭൂമിയുടെ അവസ്ഥകൾ മാറും. ആമേൻ 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 ആമേ. എവിടെ മരുഭൂമി എന്ന് ഇന്നലകളിൽ ആമേൻ നിങ്ങളെ നോക്കി അനേകർ വിധി എഴുതിയോ, അതേ മേഖലകളിൽ പേര് മാറാൻ പോകുന്നു. മരുഭൂമി എന്നല്ല, ശൂന്യമെന്നല്ല, ആമേൻ സ്തോത്രം, നിർജ്ജനമെന്നല്ല, മറിച്ച് നനവുള്ള തോട്ടം പോലെ എന്നെയും നിങ്ങളെയും ആക്കി തീർക്കുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ശ്രദ്ധിക്കുക, നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2 അതിന്റെ 8 വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി എന്ന് വചനം എഴുതിയിരിക്കുന്നു. കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, എന്നിട്ട് ആ തോട്ടത്തിൽ ദൈവം താൻ സൃഷ്ടിച്ച ആദമിനെ ഹൗവയും ആക്കി വെച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം ഒരു തോട്ടം അവിടെ ആമെ ഉണ്ടാക്കി. തോട്ടം നനയ്ക്കാൻ ദൈവം ഒരു ട്രാങ്കർ ലോറിയിൽ കുറച്ചു വെള്ളം കൊണ്ടുവന്നു തോട്ടം നനച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 2:10, തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്നും പുറപ്പെട്ടു. അപ്പൊ ശ്രദ്ധിക്കണേ, ആമേൻ, കേവലം ഒരു വ്യക്തിയെ തോട്ടത്തോടും, ഒരു കുടുംബത്തെ തോട്ടത്തോടും, ഒരു സഭയെ തോട്ടത്തോടും തുലനപ്പെടുത്തി വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ തോട്ടമാണ്, ഞാൻ തോട്ടമാണ്, ഞാനും നിങ്ങളും നനയാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ നനവുള്ള തോട്ടം പോലെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ. വെള്ളമുണ്ടെങ്കിലേ നനയത്തുള്ളൂ, നനഞ്ഞെങ്കിലേ മുളകൾ പുറത്തു വരുത്തുള്ളൂ, ആമേൻ, എങ്കിലേ ഫലപുഷ്ടമാകത്തുള്ളൂ. അപ്പോ എന്നെയും നിങ്ങളെയും നനയ്ക്കാൻ ശ്രദ്ധിക്കുക, എന്റെയും നിങ്ങളുടെയും അകത്തു നിന്ന് ഒരു നദിയെ ഒഴുക്കുവാൻ, പുറപ്പെടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഏദനിൽ ഒരു തോട്ടം ആമേൻ നട്ടുണ്ടാക്കി. തോട്ടം നനയ്ക്കാൻ ഒരു ടാങ്കർ ലോറിക്കകത്ത് വെള്ളം കൊണ്ടുവന്നല്ല എഴുതിയിരിക്കുന്നത്, തോട്ടം നനയ്ക്കാൻ തോട്ടത്തിനകത്തു നിന്നും ദൈവം ഒരു നദിയെ പുറപ്പെടുവിച്ചു. ഏഹേ, ഈ സന്ധ്യയിൽ എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ തോട്ടമാണ്, നിങ്ങളെ നനയ്ക്കുവാൻ നിങ്ങളുടെ അകത്തു നിന്നും ഒരു നദിയെ പുറപ്പെടുവിപ്പാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ രാത്രിയിൽ ആമേ ദൂത് മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, നിങ്ങളൊരു തോട്ടമാണ്, നിങ്ങളെ നനയ്ക്കുവാൻ നിങ്ങളുടെ അകത്തു നിന്നും നദിയെ പുറപ്പെടുവിപ്പാൻ, നിങ്ങളുടെ വരൾച്ചകളെ മാറ്റുന്ന, നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റുന്ന, നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുന്ന, നിങ്ങളെ ഫലഭൂഷ്ടമാക്കുന്ന ആമേൻ അതേ നദി, അത് നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളുടെ അകത്തു നിന്നും ആ നദി ഒഴുകുമ്പോൾ നിങ്ങൾ ഞാനും ഫലഭൂഷ്ടമുള്ളതായി തീരുവാനിടയായി തീരും. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ശ്രദ്ധിക്കുക, വലിയൊരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 ഏക്കർ ഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഭൂമിയെ നനയ്ക്കാൻ വെള്ളമില്ല. 1 ഏക്കർ ഭൂമി ഉണ്ട്, പക്ഷെ ആ ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ കേവലം ഭൂമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭൂമി തരിശു പോലെ ആയിരിക്കും.
കേവലം ഉള്ളും പറക്കാരെയും മാത്രം അതിനകത്തു നിന്ന് പുറത്തു വരും. ആമേ, ഈ ബാംഗ്ലൂർ പട്ടണത്തിലൊക്കെ ഒരുപാട് ലാൻഡുകൾ ഉണ്ട്, വലിയ ബിൽഡേഴ്സുകൾ വലിയ ഫ്ളാറ്റ് കെട്ടാൻ തക്കവണ്ണം ലാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ അവർ ഫസ്റ്റ് നോക്കുന്നത് വെള്ളമുണ്ടോ എന്ന. ഈ ദേശത്തിലെ വലിയൊരു ഒരു പ്രശ്നം വെള്ളമില്ലായ്മയാണ്. അനേക ബിൽഡിങ്ങുകളിൽ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് അടുപ്പിക്കുകയാണ് പതിവ്. അതൊന്നും വളരെ നിലനിൽക്കുവാൻ കഴിയുന്നതല്ല ആ വസ്തുതകൾ. എന്നാൽ ഏത് ലാൻഡിൽ വെള്ളമുണ്ടോ ആ ലാൻഡ് ഫലഭൂഷ്ടമായി തീരും. ആമേൻ സ്തോത്രം. ഞാനും നിങ്ങളും, ആമേൻ സ്തോത്രം, ഒരു തോട്ടമാണ്. ഞാനും നിങ്ങളും ഒരു ലാൻഡാണ്. എന്നെയും നിങ്ങളെയും ഫലഭൂഷ്ടമാക്കാൻ എന്റെയും നിങ്ങളുടെയും അകത്തു നിന്നും നദിയെ ഒഴുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏതൻ തോട്ടത്തെ നനയ്ക്കുവാൻ, ഏതൻ തോട്ടത്തിനകത്തു നിന്നും ഒരു നദിയെ ദൈവം പുറപ്പെടുവിച്ചതുപോലെ നീ നനവുള്ള തോട്ടമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം നനവുള്ളതാകുവാൻ, നിങ്ങളുടെ കൂട്ടായ്മ നനവുള്ളതാകുവാൻ, നിങ്ങളുടെ ആത്മീക ജീവിതം ഫലഭൂഷ്ടവും നനവുള്ളതാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ആവശ്യം എന്താ? നിങ്ങളുടെ അകത്തു നിന്നും ഒരു നദി ഒഴുകണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് ആവശ്യമെന്നല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അതിന് വേണമെന്നല്ല, ആമേൻ സ്തോയിക്കെടുത്ത ബിരുദം വേണമെന്നല്ല, സൂര്യനിലെയും ചന്ദ്രനിലെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണമെന്നല്ല. ഇതൊന്നും ഇല്ലെങ്കിലും ആമേൻ ആമേൻ ആമേ, നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ നദിയുണ്ടോ? നിങ്ങളെ നനയ്ക്കുന്ന ഒരു നദിയുണ്ടോ? നിങ്ങൾ ഫലഭൂഷ്ടമായി തീരും ഈ തലമുറയിലും. അനേകർ ആമേൻ സ്തോത്രം അനേകർ വിദ്യാസമ്പന്നന്മാർ പുറകോട്ട് പോകുമ്പോൾ ഈ തലമുറയിലും ആമേൻ സ്തോത്രം, നിങ്ങളെയും എന്നെയും ക്രിസ്തുവിന്റെ ശബ്ദമായി അവന്റെ നാവായി നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടത് ഒറ്റ കാര്യമാണ്, അവന്റെ നദി നമ്മുടെ അകത്തു നിന്നും ഒഴുകണം. ആമേൻ, ഹല്ലേലൂയാ, ആമേൻ. മനസ്സിലാകുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കേവലം തുരുത്തികൾക്ക് ആമേൻ സ്തോത്രം, ആമേൻ, നമ്മളെ നനച്ച് ഫലഭൂഷ്ടമാക്കാൻ കഴിയത്തില്ല. കേവലം തുരുത്തികളിൽ ആശ്രയിക്കുന്ന അനേകരുണ്ട്. ഈ തുരുത്തി എന്ന് പറഞ്ഞാൽ മാനുഷിക ആശ്രയവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കും ഇന്നലകളുടെ എക്സ്പീരിയൻസും ആമേൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും പണവും അങ്ങനെയൊക്കെ തുരുത്തിയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന, മുന്നേറുവാൻ ആമേൻ ആമി ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഈ രാത്രി ഞാനൊരു ദൂത് പറയാം, ആമി മാനുഷിക തുരുത്തികൾക്ക് മരുഭൂമികളെ ജയിക്കാൻ കഴിയത്തില്ല കേട്ടോ. അബ്രഹാം കൊടുത്ത തുരുത്തി കൊണ്ട് മരുഭൂമി ജയിച്ചു കയറാമെന്ന് ഹാഗാർ കരുതി. എന്നാൽ ഹാഗാറെ, അബ്രഹാം തന്ന തുരുത്തി കൊണ്ട് നിനക്ക് ഈ മരുഭൂമി ജയിക്കാൻ കഴിയപ്പില്ല. ഈ മരുഭൂ യാത്ര കഠിനമാ, ഈ മരുഭൂ യാത്ര ചൂടേറിയതാ. കേവലം ഇന്ദലകളുടെ എക്സ്പീരിയൻസും കേവലം ചില സർട്ടിഫിക്കറ്റുകൾക്കും കേവലം ചില മാനുഷിക വശീകരണ വാക്കുകൾക്കും ചില ജ്ഞാനത്തിന്റെ പ്രസംഗങ്ങൾ കൊണ്ടും ആമേ ഈ മരുഭൂമി നിനക്ക് താണ്ടാൻ, ഈ മരുഭൂമി നിനക്ക് ജയിക്കാൻ ഒക്കപ്പില്ല. അബ്രഹാം തന്ന തുരുത്തി കൊണ്ട് ഈ മരുഭൂമി ജയിക്കാൻ ഒക്കപ്പില്ല. അബ്രഹാം തന്ന തുരുത്തി വറ്റിപ്പോകും, എന്നാൽ ആമി വറ്റാത്ത ചില ഉറവ ആമേൻ ആമി നിന്റെ അകത്തു നിന്നും പുറപ്പെടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെയും നിങ്ങളുടെയും മരുഭൂമികളെ ജയിച്ചു കയറുവാൻ, എന്റെയും നിങ്ങളുടെയും പരീക്ഷകളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുവാൻ അബ്രഹാമിന്റെ തുരുത്തി കൊണ്ട് നമുക്ക് കഴിയത്തില്ല. അബ്രഹാമിന്റെ തുരുത്തി പരാജയപ്പെടുന്ന മേഖലകളിൽ വറ്റാത്ത ചില ഉറവകൾ എന്റെയും നിങ്ങളുടെയും അകത്തു നിന്ന് തുറന്ന് ആമി ഞാനും നിങ്ങളും ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ ആമി സഞ്ചരിക്കേണ്ടി വരാമായിരിക്കുന്ന മരുഭൂമികളെ ഭരണം ചെയ്യാനുള്ള ആത്മാവിന്റെ നഭി നമ്മുടെ മേൽ പകർന്നു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലായവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അപ്പൊ തുരുത്തികൾക്ക് മരുഭൂമിയെ ജയിച്ചു കയറാൻ കഴിയത്തില്ല. മാനുഷിക വശീകരണ വാക്കുകളും ജ്ഞാനത്തിന്റെ ആമി വാക്കുകളും ചില സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളും പണവും ആമേൻ സ്തോത്രം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അനേകർ ഈ മരുഭൂമിയിൽ പട്ടുപോയി. ഈ മരുഭൂമിയിൽ അങ്ങനെ അനേകർ വീണുപോയി. എന്നാൽ ആമി തുരുത്തികളെ ഭേദിച്ച് ആമേനാമേനാമി അകത്തു നിന്നും ഉറവയെ പുറത്ത്
പഠിപ്പിച്ചവർ മരുഭൂമികളെ അതിജീവിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ രാത്രിയിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആമേനാമീനാമി തുരുത്തി വറ്റിപ്പോകും. എന്നാൽ വറ്റാത്ത ചില ഉറവകൾ, വറ്റാത്ത ചില നദികൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുവിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമികളെ ജയിച്ചു കയറാൻ ആത്മാവിന്റെ അധികാരവും അഭിഷേകവും നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നു തന്ന് നിങ്ങളെ ജയാളികളാക്കി നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നനവുള്ള തോട്ടം പോലെ എന്നെയും നിങ്ങളെയും ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. മനസ്സിലായവർ കരങ്ങളെ ഉയർത്തി ആമേൻ 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 ദൈവത്തെ സ്തുതിച്ചേ. നമുക്കറിയാം അബ്രഹാമിന്റെ തുരുത്തിയിൽ ആശ്രയിച്ച അനേകർ മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ആമി മരുഭൂമികളെയും വനാന്തരങ്ങളെയും പൊട്ടക്കിണറിനെയും പൊത്തീപറിന്റെ ഭവനത്തെയും പത്മോസിനെയും കാരാഗ്രഹങ്ങളെയും അതിജീവിച്ച് അഭിഷക്തന്മാർ മുന്നേറിയ ചരിത്രമുണ്ട്. ഇവർ അവരുടെ കാരാഗ്രഹത്തെയും അവരുടെ വനാന്തരങ്ങളെയും അവരുടെ ഏകാന്തതകളെയും ജയിച്ചത് ആമി തുരുത്തി കൊണ്ടല്ല, മറിച്ച് അവരുടെ അകത്തു നിന്നും ഒഴുകിയ ആത്മാവിന്റെ നബി അവരുടെ മരുഭൂമികളെ ജയിക്കുന്നതായിരുന്നു. ആമേൻ. ആത്മാവിന്റെ നദി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലായവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. സ്തോത്രം. ഈ മരുഭൂമിയിൽ ഒരു തലമുറ പട്ടുപോയപ്പോൾ ശ്രദ്ധിക്കണേ, ആമി മരുഭൂമിയിൽ ആമേൻ പിശാചിന്റെ തന്ത്രങ്ങളെ ആത്മാവിൽ കീറി എറിഞ്ഞുകൊണ്ട് നസ്രയൻദാ ജയിച്ചു കയറി വരികയ. മരുഭൂമിയിൽ ആമേൻ 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 ആമി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ജനം മരുഭൂമിയിൽ പട്ടുപോയി. അവർ ആമേ ഒരു ആത്മീക ആകാരവും ഒരു പാറയിൽ നിന്നും കുടിച്ചതാ, പക്ഷെ പലരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ പലരും മരുഭൂമിയിൽ വീണുപോയി പട്ടുപോയി. എന്നാൽ അതേ മരുഭൂമിയിൽ ഒടുക്കിക്കളയാൻ നസ്രയനെ ആമി പിശാശു ശ്രമിക്കുമ്പോൾ ആത്മാവിന്റെ നദി ഉള്ളിലുള്ളവൻ, ജീവജലത്തിന്റെ നദിയായവൻ, വറ്റാത്ത ഉറവയായവൻ, ഭക്തഗണങ്ങളായ മാൻകിടാക്കൾ പാകം ശമിപ്പിക്കുന്ന നീർത്തോടായവൻ മരുഭൂമിയിൽ പിശാശിന്റെ തന്ത്രങ്ങളെ കീറിയെറിഞ്ഞ് അവനിതാ ജയിച്ചു പുറത്തു വരികയാണ്. ഇന്നലകളിൽ മരുഭൂമിയിൽ കേവലം തുരുത്തികൾ മാത്രമുള്ള അനേകർ മരുഭൂമിയിൽ പട്ടുപോയി. ആമേ. എന്നാൽ ഉള്ളിൽ ഉറവയുള്ളവർ മരുഭൂമികളെ അതിജീവിച്ച് പുറത്തു വരുവാനിടയായി തീർന്നു. ഈ രാത്രി ദൂത് മനസ്സിലാകുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. മരുഭൂമിയുടെയും ആമേനാമി വനാന്തരങ്ങളുടെയും പൊട്ടക്കിണറിന്റെയും പൊത്തീഫറിന്റെ ഭവനത്തിലും പത്മോസിന്റെ ഏകാന്തതകളിലും കാരാഗ്രഹങ്ങളിലും ആമേ അഭിഷക്തന്മാർ ജയിച്ച് കയറിയത് അവരുടെ തുരുത്തികൾ നിമിത്തമല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ ആമേനാമേനാമി ആമി ജീവജലത്തിന്റെ നദി ഉണ്ടായിരുന്നു. ആ നദികൾ അവർ കടന്നുപോയ മരുഭൂമികളെ അതിജീവിപ്പാൻ അവരെ പ്രാപ്തമാക്കി. ഈ രാത്രിയിലും എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉറവകളെ തുറന്ന് നമ്മളെ നനവുള്ള തോട്ടം പോലെയാക്കി നമ്മളെ ജയാളികളാക്കി നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അത് മനസ്സിലായവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് വാഴ്ത്തിയാട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമി മരുഭൂമിയിൽ ആമേൻ ആമി വിശന്നവർക്ക് വേണ്ട ആഹാരം എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ആഹാരം തന്നെ അവർക്ക് നൽകി ആമേൻ സ്തോത്രം പിശാച് അനേകരെ വീഴിപ്പിച്ചു. നമ്മുടെ കൊതി എന്താണെന്ന് അറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞ്, അത് പണമാണെങ്കിൽ പണം, അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ കസേരയാണെങ്കിൽ കസേര, അധികാരമാണെങ്കിൽ അധികാരം, പ്രശസ്തിയാണെങ്കിൽ പ്രശസ്തി, നമ്മുടെ വിശപ്പ് എന്തെന്നറിഞ്ഞ് ആ വിശപ്പിന് വേണ്ട ആഹാരം തന്ന് ആമേ അനേകരെ പിശാച് ഇന്നലകളിൽ മരുഭൂമിയിൽ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഞാനൊരു ദൂത് പറയാം, ആമേ കേവലം അപ്പത്തിനു വേണ്ടി ആമേ പിശാചിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ആമേൻ 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 അവൻ ആമേ തരുന്ന അപ്പം തിന്ന് ഒരു തലമുറ മരുഭൂമിയിൽ പരാജയപ്പെട്ടപ്പോൾ ആമേ ഇതാ ആത്മാവിന്റെ നദിയെ ഉള്ളിൽ വഹിക്കുന്ന ഒരു തലമുറ ആമേ പുറത്തു വരാൻ പോകുകയാണ്. അവർ മരുഭൂമിയിൽ ആമേൻ ആമേ പിശാചിന്റെ ആമേ മോഹങ്ങളോട് ആമേ അതിജീവിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഈ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ ശക്തീകരിച്ച് പുറത്തെടുക്കാൻ പോകുക. ആമേ സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അപ്പൊ മരുഭൂമിയിൽ പിശാചിന്റെ തന്ത്രങ്ങളെ ആത്മാവിൽ ആമേ കീറിയെറിഞ്ഞ് പുറത്തു വരുന്ന നസ്രയൻ, ആത്മ നദിയുടെ ഉറവ
ജീവജലത്തിന്റെ ഉറവ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. യേശു കർത്താവ് വിളിച്ചു പറയുന്ന വാക്യം ശ്രദ്ധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ും 38-ും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ും 38-ും ഇങ്ങനെ വിളിച്ചു പറയുന്നു: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുക: ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. മരുഭൂമിയെ അതിജീവിച്ചവൻ, മരുഭൂമിയിൽ പിശാചിന്റെ പ്രവൃത്തികളെ ആമേ കീറിയറിഞ്ഞവൻ, ആമേൻ, ആമേൻ, നസ്രയൻ വിളിച്ചു പറയുക: ഭാഗിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. ആമേ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ഞാൻ ജീവജലത്തിന്റെ നദികളെ ഒഴുക്കും. ആമേ, ഈ രാത്രി നിങ്ങളെയും എന്നെയും നനവുള്ള തോട്ടം പോലെയാക്കേണ്ടതിന്, ആമേൻ, ആമേൻ, ആമേ, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവയാക്കേണ്ടതിന് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ആമേ മരുഭൂമികളെ അതിജീവിച്ച് നാം ജയാളികളായി മുന്നേറേണ്ടതിന്, ആമേൻ, ആമേൻ, എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദിയെ ഒഴുക്കുവാൻ ആമേൻ നസ്രയൻ ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ പ്രാപിച്ചതിനേക്കാൾ അപ്പുറത്ത്, ഇന്നലകളിൽ ആമേൻ, 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 നമ്മുടെ മേൽ ഊറ്റി ഇറക്കിയതിനേക്കാൾ ആഴത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഈ രാത്രിയിലും വിശ്വസിക്കുന്ന നിങ്ങളുടെ അകപ്പ് ആത്മാവിന്റെ ഉറവയെ ആമേൻ, ആമേൻ, പുറപ്പെടുവിപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നേ: ആമേ, ആർത്തിയുള്ളവന് അവൻ തൃപ്തി വരുത്തും. ആമേൻ, സ്തോത്രം. ആമേ, തന്നോട് അപേക്ഷിക്കുന്ന ഏവർക്കും, യാചിക്കുന്ന ഏവർക്കും അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവനാണ് യേശു കർത്താവ്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക, ഞാനും നിങ്ങളും ആമേൻ നനവുള്ള തോട്ടമാകേണ്ടതിന് എന്റെയും നിങ്ങളുടെയും അകത്തു നിന്ന് നബിയെ ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഏതനെ നനയ്ക്കാൻ ഏതന്റെ അകത്തു നിന്നും നദിയെ ദൈവം പുറപ്പെടുവിച്ചു. ആ നദിയാ ഏതനെ നനച്ചതും ഏതനെ ഫലഭൂഷ്ടമുള്ളത് ആക്കി തീർത്തതും അല്ലേ? അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നനവുള്ള തോട്ടം ഏതൻ പോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത, വിവിധ ഫലങ്ങളുള്ള, വിവിധ നിറങ്ങളുള്ള, മനോഹാരിതയുള്ള നല്ലൊരു തോട്ടമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തോട്ടമാകണമെങ്കിൽ എന്താ വേണ്ടേ? ആമേൻ, ആമേൻ. കുറച്ച് പണവും പ്രശസ്തിയും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുമാണോ? അല്ല. അങ്ങനെ നനവുള്ള തോട്ടമാകണമെങ്കിൽ നമ്മുടെ അകത്തു നിന്നും, എന്റെ അകത്തു നിന്നും നദിയെ പുറപ്പെടുവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. എന്റെ അകത്തു നിന്നും ഞാനെന്ന ലാൻഡിനെ, ഞാനെന്ന തോട്ടത്തെ, ഞാനെന്ന വ്യക്തിയെ നനയ്ക്കാൻ എന്റെ അകത്തു നിന്നും ആത്മാവിന്റെ നദിയെ ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ നബി എന്റെ അകത്തു നിന്നും ഒഴുകുമ്പോൾ എന്റെ വരൾച്ചകൾ മാറും. ആ നബി എന്റെ അകത്തു നിന്നും ഒഴുകുമ്പോൾ ആമേ എന്റെ മരുഭൂമി മാറും. ആ നബി എന്റെ അകത്തു നിന്നും ഒഴുകുമ്പോൾ എന്റെ ശൂന്യതകൾ മാറും. എവിടെ ഞാൻ ഇന്നലകളിൽ മരുഭൂമിയുടെ അവസ്ഥയായിരുന്നോ അതേ മേഖലയിൽ ആമേ ഞാൻ ഒരു ഏതൻ തോട്ടം പോലെ ആയിത്തീരുവാനിടയാകും. ഈ രാത്രിയിൽ ഞാൻ ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ ചിലരുടെ മരുഭൂമിയുടെ അവസ്ഥകളെ ദൈവം ആമേനാമി മാറ്റാൻ പോകുക. ഇന്നലകളിൽ കുടുംബജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങളായിരുന്നവർ ആത്മീകത്തിൽ ഒരു ദൈവ സാന്നിധ്യവും അനുഭവിപ്പാൻ കഴിയാതെ ശുശ്രൂഷകളിൽ ആമി വരൾച്ച അനുഭവിച്ചു കൊണ്ടിരുന്ന ചിലരുടെ മേൽ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു: ആഴമേറിയ ആത്മാവിന്റെ നദി നിന്റെ മേൽ ഒഴുക്കിയിട്ട് നിന്റെ മരുഭൂമികളെ ദൈവം നനയ്ക്കാൻ പോകുക. നിന്റെ മരുഭൂമികളിൽ പൈനും പുന്നയും ആമി ബദാമും കൊഴുത്തും ഒലിവ് വൃക്ഷവും വെച്ചുപിടിപ്പിച്ച് നിന്റെ മരുഭൂമിയെ ആമി അവൻ ഉദ്യാനമാക്കി തീർക്കാൻ പോകുന്നു. ശമനഘടക രഗനഘടക ജീവജാല ധേരകാനകൾ കനഘടക അധരമനഘടക ജീവജാലകൾ കനഘടക രഗനഘടക രഗതിയ. ഈ രാത്രി എത്ര പേർ വിളിച്ചു പറയും: കർത്താവേ, ഒരു മരുഭൂമിയായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം എനിക്ക് വേണ്ട, എന്നാൽ എന്റെ മരുഭൂമികളെ അതിജീവിക്കുന്ന, ആമേൻ, ആമേൻ, ആമേ, എന്റെ മരുഭൂമികളെ മലർവാടിയാക്കുന്ന ആ ഉറവ എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ പകരണമേ, ഞങ്ങളുടെ സഭയുടെ മേൽ പകരണമേ, എന്റെ ശുശ്രൂഷ വേദികളിൽ പകരണമേ എന്ന് ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും. ചിലരുടെ മേൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ചില നിയോഗങ്ങൾ ഈ രാത്രി പരിശുദ്ധാത്മാവ് ആമേ പകരാൻ പോകുക. ചില പുതപ്പുകൾ വീഴുന്നത് പോലെ ഏലിയാവിന്റെ മേൽ നിന്നും ഏലീശയിലേക്ക് അഭിഷേകത്തിന്റെ പുതപ്പ് വീണതുപോലെ ഇന്നലകളിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്ന് അഭിഷക്തന്മാരും വിശ്വസ്തന്മാരും കെട്ടുപോയ ആമേ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ദൈവ ശബ്ദമായി ദൈവത്തിന്റെ നാവായി നിൽക്കേണ്ട ഈ തലമുറയിൽ നിന്നെ മിനുക്കി അമ്പാക്കി തന്റെ ഭൂണിയിൽ നിന്നും കരങ്ങളിൽ എടുത്തുപയോഗിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആത്മാവിന്റെ നഭിയെ നിന്റെ അകത്തു നിന്നും ഒഴുക്കുവാൻ നിന്നെ നനവുള്ള തോട്ടം പോലെ ശഹേന റഹന 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 അജന കദര കദര കടല വൈഡമന കടക ചൂടജാലകൾ കനകടക രഗനകടക രഗനകടക രഗതിയാൽ ആമേൻ. അപ്പൊ ഞാൻ നനവുള്ള തോട്ടം പോലെ ആകേണ്ടതിന് വെളിയിൽ നിന്നും ഒരു ടാങ്കർ ലോറിക്കകത്തു നിന്നും വെള്ളം കൊണ്ടുവരല്ല, ഒരു തുരുത്തി അല്ല, ഞാൻ നനവുള്ള തോട്ടമാകേണ്ടതിന് എന്റെ അകത്തു നിന്നും നബിയെ ഒഴുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനോട് പറഞ്ഞേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം ദിന രാത്രിയിൽ കർത്താവെ ആ നദി ഞാൻ ചോദിക്കുന്നു, എന്റെ അകത്തു നിന്നും ഇന്നലകളേക്കാൾ അധികമായി അത് പുറത്തു വരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു, അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാം കുഴിച്ചതും ആഴത്തിൽ കുഴിച്ചു. ഈ ആഴത്തിൽ കുഴിക്കുക എന്ന് പറഞ്ഞാൽ ആഴമായി ദൈവവുമായിട്ടുള്ള ആമി ബന്ധം, ആമേനാമി ദൈവ സാന്നിധ്യവുമായിട്ടുള്ള ബന്ധം, പേഴ്സണൽ ഇന്റിമസി വിത്ത് ഗോഡ്. പിതാക്കന്മാർ ആഴത്തിൽ കുഴിച്ച, പിതാക്കന്മാർ ആഴത്തിൽ കുഴിച്ചതും പിതാക്കന്മാർ ആമേനാമേനാമേനാമി കണ്ടെത്തിയതുമായ ഉറവ, ആ ഉറവ ദൈവ സാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ചലനമാണ്. പിതാക്കന്മാർ അബ്രഹാമിന്റെ കാലത്ത് ആഴത്തിൽ കുഴിച്ചതും അവർക്ക് കിട്ടിയ ആമേ ആ ഉറവ, എന്നാൽ അതിനകത്ത് ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയതുപോലെ ഇന്നലകളിൽ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരുന്ന പല മേഖലകൾക്കകത്തും പല സഭകൾക്കകത്തും പല വ്യക്തിജീവിതങ്ങൾക്കകത്തും ഇന്നലകളിൽ ആഴത്തിൽ കുഴിച്ചതും ഉറവ കണ്ടെത്തിയതുമായ ഇടങ്ങളിൽ ഫെലിസ്ത്യൻ മണ്ണിട്ടു മൂടിയതുപോലെയുള്ള അവസ്ഥകൾ. എന്നാൽ ഈ രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, എവിടെ ഫെലിസ്ത്യൻ മണ്ണിട്ടു മൂടിയോ അതിനെ ആമേനാമി കുഴിച്ചു മാറ്റുന്ന, അതിനെ ആമേനാമി വെട്ടി നിരത്തുന്ന, ആമി വീണ്ടും ഉറവയെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചരണമേൽ പകരാൻ പോകുന്നു. അബ്രഹാമിന്റെ കാലത്ത് ആഴത്തിൽ പിതാക്കന്മാർ ആഴത്തിൽ ദൈവവുമായി സ്ഥാപിച്ചെടുത്ത ആ ആമി ദൈവ സാന്നിധ്യം, എന്നാൽ അടുത്ത തലമുറകൾ വന്നപ്പോ പിശാച് ആ ദൈവ സാന്നിധ്യം ആ ഉറവകൾക്കകത്തൊക്കെ മണ്ണിട്ട് പല മേഖലകളിലും മൂടിക്കളഞ്ഞു. ഈ രാത്രിയിൽ ഇന്നലകളിൽ നിങ്ങളുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ആമേനാമേ ആ ഒഴുക്കിനെ, ഇന്നലകളിൽ ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അന്യഭാഷയുടെ ആഴങ്ങളെ, ഇന്നലകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചില വെളിപ്പാടുകളെ, ഇന്നലകളിൽ ചിലർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവചന ശുശ്രൂഷകൾ, വചനത്തിന്റെ ആഴങ്ങൾ, മർമ്മങ്ങൾ, കൃപാവരങ്ങൾ എവിടെയൊക്കെയോ ഫെലിസ്ത്യൻ മണ്ണിട്ടു മൂടിയതുപോലെ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ആമേനാമി നീ നനവുള്ള തോട്ടമാകേണ്ടതിന്, ആമേനാമി എവിടെ ഫെലിസ്ത്യൻ മണ്ണിട്ടു മൂടിയോ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതും നീ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായ ചില കൃപാവരങ്ങൾക്കകത്ത്, അന്യഭാഷകൾക്കകത്ത്, ആഴത്തിലുള്ള വ്യക്തിപരമായ ദൈവിക ബന്ധങ്ങൾക്കകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത്, വിശുദ്ധ ജീവിതത്തിനകത്ത് എവിടെയോ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടുമ്പോൾ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, വീണ്ടും നീ കുഴിക്കുവാൻ തയ്യാറാകുക. ആമേനാമി നിന്നെ ഒരു മരുഭൂമിയാക്കാൻ പിശാശു വാതുവെക്കുമ്പോൾ, ആമേ നിന്നെ ഒരു നിർജ്ജനമാക്കാൻ പിശാശു വാതുവെക്കുമ്പോൾ, മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കാൻ എനിക്ക് വിട്ടു തരണമെന്ന് ആഗാവ് പറഞ്ഞു. അവന്റെ ആഗ്രഹം മൊത്തം മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കണമെന്ന.
എടാ ഇന്നലകളിൽ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരുന്ന നിന്റെ അകത്തുനിന്നും ഒഴുകിക്കൊണ്ടിരുന്ന ഉറവ, ആ ഉറവകൾക്കകത്ത് എവിടെയോ മണ്ണിട്ട് മൂടാൻ ഫെലിസ്ത്യൻ ആമേനാമെ ആഗ്രഹിക്കുമ്പോൾ, പ്രത്യേകിച്ചും ആമെ കൊറോണയുടെ കാലഘട്ടം, ആമെ സഭകൾ അടഞ്ഞുകിടക്കുന്നു, ആമേനാമെ വിശുദ്ധ കൂട്ടമില്ല, ആമേനാമെ കർത്തുമേശയില്ല, ആമേനാമെ അനേകർ പാപത്തിന്റെ വഴികളിലും പലതിലും അങ്ങനെ സഞ്ചരിച്ച് ഇന്നലകളിൽ എവിടെയൊക്കെയോ നീ പ്രാപിച്ച അഭിഷേകങ്ങൾക്കകപ്പ് ആമി പിശാശു മണ്ണിട്ടതുപോലെ ചിലരും ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് ഒരകൽച്ച വന്നതുപോലെ ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിനെ തിരികെ പിടിക്കുക. ആമി ചില ഉറവകൾ ഈ രാത്രി പൊങ്ങി വരട്ടെ. ചിലരുടെ അകത്ത് നിന്നും എവിടെ ഫെലിസ്തൻ മണ്ണിട്ട് മൂടിയോ, ഈ രാത്രി ആ ആമി മൂട് പടങ്ങളെ ആമി പൊളിച്ചുകൊണ്ട് ഈ രാത്രി ചില ഉറവകൾ ചിലരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ഉള്ളിൽ നിന്നും ആത്മാവിന്റെ നദി ആമി പുറത്തേക്ക് തള്ളി വരാൻ പോകുകയ. അർശമന ഘടക, ചൂടമന ഘടക, വേദകൽ കനഘടക, രഗനഘടക, രഗനഘടക, ജീവധാരക, വൈഡജാലക, ദൂരമാനക, വേദകൽ കനഘടക രഗതിയാല. യെസ്, ഇന്നലകളിൽ ആഴത്തിൽ നാം ദൈവവുമായി സംസാരിച്ച അന്യഭാഷകൾ, ആ അന്യഭാഷകൾക്കകത്ത് ഇന്ന് വേണ്ടതുപോലെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. ഇന്ന് അന്യഭാഷ പറയുമ്പോൾ ഒരു ഒരു അരോചകത്വം, ഒരു മറുമറുപ്പാണ് ഉണ്ടാകുന്നത്. വേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ പറ്റുന്നില്ല ആമി, വേണ്ടതുപോലെ വചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല ആമി. എവിടെയൊക്കെയോ ആഴത്തിൽ കുഴിച്ച മേഖലകൾക്കകത്ത് ഫെലിസ്ത്യൻ മണ്ണിട്ടതുപോലെ ആമി. സഹോദര സഹോദരി, ഈ രാത്രി കേവലം ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി നീ ഇരിക്കരുത്. ഈ രാത്രി അധരം തുറക്കാൻ തയ്യാറായാട്ട്. ആമേനാമി, അധരം തുറക്കാനൊന്ന് തയ്യാറായാട്ട്. ചിലരുടെ നാവിനെ, യെശയ്യാവിന്റെ നാവിനെ തൊടാൻ ആമേനാമി യഹോവയുടെ ഭൂതന്മാർ ആമേനാമി കനലിൽ ആമെ നിന്നു ആമേനാമി കൊടിൽ കൊണ്ട് ആമി കനലെടുപ്പു കൊണ്ടുവന്ന് യെശയ്യാവിന്റെ നാവിനെ തൊട്ട് അവന്റെ നാവിലൂടെ ആമേനാമേനാമേനാമേ അഭിഷേകരമാകുന്ന ദൈവിക ഭൂതുകൾ ആമെ പുറത്തു കൊണ്ടുവന്നതുപോലെ ആമെ റജാമനാറകൾ കനകടക ഈ രാത്രി ചില മാവുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. ആത്മാവിൽ ആമെ അന്യഭാഷകൾ പ്രാപിച്ചിട്ടില്ലാത്തവർ ഈ രാത്രി അധരങ്ങളെ തുറക്കുക. വചനം ഇങ്ങനെ പറയുന്നു, ആമെ നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കാം. അതേ ഈ രാത്രിയിൽ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം ചില വ്യക്തികളുടെ മേൽ ഇറങ്ങി വരികയ. എവിടെയോ നിന്നെ നനച്ചുകൊണ്ടിരുന്ന നദി, ആ നദിയെ മൂടുവാൻ ഫെലിസ്ത്യൻ കൊണ്ടുവന്നിട്ട മണ്ണുകൾ ആമി, ചില പാപ സ്വഭാവങ്ങൾ, ചില ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ ഓ ചിലരുടെ കയ്യിൽ ആമി, പൗലോസിന്റെ കയ്യിൽ ആമി ചുറ്റിയ അനലിയെ അവൻ പീയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ ഈ രാത്രി ചിലരെ മൂടിയ ചില മൂടുപടങ്ങൾ ഈ രാത്രി പൊട്ടിമാറട്ടെ. റസ്മഹന ഹട്ടോനിയ രജകൾ കനകടക ചിലരുടെ നാവിലൂടെ തീ പുറത്തു വരട്ടെ. അവരുടെ വിടുതലിന് വേണ്ട ദൈവ ശബ്ദം, അവരുടെ കുടുംബത്തെ പുറപ്പെടുവിക്കുന്ന ദൈവ ശബ്ദം, അവരുടെ ശുശ്രൂഷയെ പുറപ്പെടുവിക്കുന്ന ദൈവ ശബ്ദം, ദൈവവുമായി സംവാദിക്കുന്ന ആമേനാമേനാമി അന്യഭാഷയുടെ ശബ്ദം ആഴത്തിൽ ചില കുടുംബങ്ങൾക്കകത്ത് ഈ രാത്രി ഇറങ്ങട്ടെ. ഉടാമന റബൽ കനകടക രഗനഘടക ചൂടജാലകൾ കനകടക രഗനഘടക രഗതിയാൽ. അബ്രഹാമിന്റെ കാലത്ത് അബ്രഹാം കുഴിച്ചതും, എന്നാൽ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയതുമായ അവസ്ഥ. എന്നാൽ ഇസഹാക്കു വീണ്ടും അതിനെ തിരിച്ച് കുഴിച്ച് ആമേനാമേനാമേ അവകാശങ്ങളെ പിടിച്ചെടുക്കാൻ തയ്യാറായതുപോലെ ഈ രാത്രിയിൽ നഷ്ടപ്പെട്ട ചിലതിനെ ദൈവം മടക്കിത്തരും. എന്തിനാന്നറിയാമോ? നീ നനവുള്ള തോട്ടം പോലെയാകാൻ. നീ നനയണോ? ആമേൻ സ്തോത്രം. നീ നനവുള്ള തോട്ടമാകണോ? ഈ നദി ഒഴുകിയേ പറ്റത്തുള്ളൂ. ഈ നദി എവിടെ നിന്നാ? വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാ ഈ നദി ഒഴുകുന്നേ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ഈ നദി ദാ അധരം തുറന്നാൽ, വാ തുറന്നാൽ, നിന്റെ വാ വിസ്താരത്തിൽ തുറക്ക്, ആ നദി ദാ ഇങ്ങനെ വായിലൂടെ ഒഴുകാൻ തുടങ്ങും, വായിലൂടെ ഒഴുകാൻ തുടങ്ങും. ഈ രാത്രിയിൽ ചിലരെ ശുശ്രൂഷ മേഖലകളിൽ ദൈവം ഉപയോഗിപ്പാൻ പോകുന്നു. ചിലരുടെ നാവിനെ പീതുപ്പുന്ന പീരങ്കികൾ പോലെ
പ്രസാദ് ആ ദൈവദാസൻ പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ചില അധികാരത്തിന്റെ ശബ്ദങ്ങൾ, ചില ആമേനാമി പ്രവചന ദൂതുകൾ നിങ്ങളുടെ നാവിൽ തന്നിട്ട് വീഴുന്നവനെ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് പോലെ നിങ്ങളുടെ നാവിനെ ആക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ രാത്രിയിൽ ആമേൻ ആമേൻ ശക്തീകരിക്കാൻ പോകുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ആമേൻ ശക്തിയോടെ ആമേൻ ആമേൻ ചില ദൈവത്തെ സ്തുതിച്ചേ. യെശയ്യാവിന്റെ നാവിനെ ദൈവം തൊട്ടതുപോലെ, യെശയ്യാവിന്റെ നാവിന്റെ മേൽ അധികാരം ദൈവം പകർന്നതുപോലെ, ആമേനാമി റജോമന ഹത്തന റകൽക്കന ഘടക രഗനഘടക രഗനഗരഗതിയ ശ്രദ്ധിക്കണേ. ആമേൻ. യെശയ്യ പ്രവചനം ആറാം അധ്യായം വരെ യെശയ്യാവ് രാജ്യങ്ങളുടെ കുറ്റം പ്രവചിച്ചു. ആമേനാമി ഇന്ന രാജ്യത്തിന് വേണ്ട ആമേനാമി ഇന്ന വിഷയങ്ങൾ പ്രവചിച്ചു, ആ രാജ്യത്തിന്റെ കുറ്റങ്ങൾ പ്രവചിച്ചു. എന്നാൽ ആമേനാമി ആറാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ നാവിനെ തൊട്ടപ്പോൾ ആമേനാമി അതുവരെയുള്ള ശുശ്രൂഷ മാറി. പിന്നെ രാജ്യങ്ങളുടെ കുറ്റമല്ല യെശയ്യാവ് പ്രവചിച്ചത്, രാജ്യങ്ങളുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി അല്ല പിന്നെ യെശയ്യാവ് പ്രവചിച്ചത്. ആമി ദൈവത്തിന്റെ ആമി ദൂതൻ കൊടിൽ കൊണ്ട് യെശയ്യാവിന്റെ നാവിനെ തൊട്ടപ്പോൾ അവന്റെ ദൂത് മാറി. അവൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. രാജ്യങ്ങൾ കൊതിച്ച ദൂത്, ആമേൻ, രാജ്യങ്ങളുടെ വിടുതലിന്റെ ദൂത് യെശയ്യാവിലൂടെ പുറത്തു വന്നതുപോലെ പ്രിയ ദൈവദാസനെ, ആമേൻ, നിങ്ങൾ ഇന്നലകളിൽ പ്രവചിച്ചിരിക്കാം, ഇന്നലകളിൽ നിങ്ങൾ ദർശനം കണ്ടിരിക്കാം, എന്നാൽ ഇന്നലകളിൽ നിങ്ങൾ കണ്ടതുപോലെയല്ല, അതിന്റെ അപ്പുറത്ത് അതിന്റെ ആഴങ്ങളിൽ ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പകർച്ച തരുവാൻ, അവന്റെ ആത്മാവിന്റെ നദിയെ ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. നാം നനവുള്ള തോട്ടം പോലെയാകേണ്ടതിന് എന്റെ അകത്തു നിന്നും നദിയെ ദൈവം ഒഴുക്കും. എന്നാൽ എന്റെ അകത്തു നിന്നും ഇന്നലകളിൽ ഒഴുകിയ നദി അതിനകത്ത് എവിടെയോ ഫെലിസ്ത്യൻ മണ്ണിട്ടെങ്കിൽ, ഈ രാത്രി സഹോദര, നിന്റെ അകത്തു നിന്നും ഇന്നലകളിൽ ഒഴുകിയ ആത്മനദിക്ക് പിശാച് എവിടെങ്കിലും മടിപ്പ് കൊണ്ടുവന്നെങ്കിൽ, ആരാധനയ്ക്ക് എവിടെങ്കിലും ഒരു മടിപ്പ് കൊണ്ടുവന്നെങ്കിൽ, അന്യഭാഷയിൽ ആരാധിക്കുന്നതിൽ നിനക്ക് എവിടെങ്കിലും ഒരു വിരസത കൊണ്ടുവന്നെങ്കിൽ, ഈ രാത്രി നീ അതിനെ പൊട്ടിക്കണം. ആമേൻ. ആത്മാവിന്റെ ആരാധനയ്ക്ക് ആമേൻ സ്തോത്രം സ്വാതന്ത്ര്യമില്ലാത്ത സഭകളൊക്കെ ഒടുങ്ങിക്കൊണ്ടിരിക്കുക, അതൊക്കെ ശോഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആത്മാവിന്റെ ആരാധനയ്ക്കും ദൈവ സാന്നിധ്യത്തിനും എവിടെ ആമേൻ സ്വാതന്ത്ര്യമുണ്ടോ, എവിടെ ആത്മാവിന്റെ ആരാധനകൾ ഉണ്ടോ, അവിടെ സഭകൾ ആമേനാമി നനവുള്ള തോട്ടം പോലെ അവിടെ സഭകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക, അവിടെ ജനം വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ഈ രാത്രി ഒരു ദൂതും കൂടെ ഞാൻ പറയട്ടെ, ഈ പെട്ടകം പണിയാൻ ദൈവം നോഹയെ തെരഞ്ഞെടുത്തു. എന്നാ പെട്ടകത്തിന്റെ ഉയരവും പെട്ടകത്തിന്റെ നീളവും പെട്ടകത്തിന്റെ ആഴവും പെട്ടകത്തിന്റെ വീതിയും തീരുമാനിച്ചത് നോഹയല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദൂത് പറയാം, ആമേൻ ആമേൻ സ്തോത്രം, സഭയ്ക്കകത്ത് ദൈവാത്മാവിന്റെ ആരാധനയുടെ ഉയരവും നീളവും തീരുമാനിക്കേണ്ടത് സെക്രട്ടറി അല്ല, അത് ദൈവാത്മാവാ തീരുമാനിക്കണ്ടേ. ദൈവാത്മാവ് തരുന്ന ഉയരത്തിനും നീളത്തിനും ആര് പെട്ടകം പണിയുമോ ആ പെട്ടകം പ്രതികൂലങ്ങളെ അതിജീവിക്കും. അമ്മേ അമ്മേ, വിശ്വസിക്കുന്നവരെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എടാ, ഞാൻ നനയേണ്ടതിന് എന്റെ അകത്തു നിന്നും ആമേൻ എന്റെ ദൈവം പുറപ്പെടുവിച്ച നദി, ആ നദിയെ മൂടാൻ അങ്ങനെ ശ്രമിക്കണ്ട, ആ നദിയെ ഒതുക്കാനും ശ്രമിക്കണ്ട. ഈ രാത്രിയിൽ എവിടെങ്കിലും ഫെലിസ്ത്യൻ നിന്നെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്നെങ്കിൽ, ഈ രാത്രി ആർക്കും തടുക്കുവാൻ കഴിയാത്ത രീതികളിൽ ബൗണ്ടറികളെ പൊട്ടിച്ച് ആത്മാവിന്റെ നദി ചരുടെ മേൽ ശക്തമായി ഇറങ്ങട്ടെ. അമ്മേ അമ്മേ, കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. യെശയ്യ പ്രവചനം 59 അധ്യായത്തിന്റെ 19 വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. യെശയ്യ പ്രവചനം 59 അതിന്റെ 19 വാക്യം, യെശയ്യ പ്രവചനം 59 19
അതിന്റെ ആ 19 ലാസ്റ്റ് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. ഏ, വിശ്വസിക്കാമോ? ഇത് എന്നോടുള്ള ദൈവിക ദൂതാണെന്ന് വിശ്വസിക്കാമോ? കെട്ടിനിന്നതും, എന്നാൽ യഹോവയുടെ ശ്വാസം, ഓ ദൈവത്തിന്റെ ശ്വാസം നമ്മുടെ മേൽ ഊതിയപ്പോഴാണ് നമ്മൾ ജീവിച്ചേ, അല്ലേ? ഇവിടെ എഴുതിയിരിക്കുക കെട്ടിനിന്നതും. നമുക്കൊക്കെ ഇപ്പൊ അറിയാം, നാട്ടിലൊക്കെ വലിയ വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒക്കെ. ഈ ഡാമിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും ഷട്ടർ പൊക്കുമ്പോൾ വെള്ളം ഇടിച്ച് ഇങ്ങനെ ഇറങ്ങുന്നതുമായ കാഴ്ചകൾ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടതാ, അല്ലേ? അപ്പൊ ഈ വചനം ഒന്ന് നോക്കിയേ, എന്താ എഴുതിയിരിക്കുന്നേ? കെട്ടിനിന്നതും നിന്റെ അകത്തൊരു നദി കെട്ടി നിൽക്കുക. എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് മനസ്സിലാവുന്നുണ്ട്? എന്റെ സഹോദര, കൃപാവരം ഉണ്ടോ? ഉണ്ടച്ചാ. നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ അകത്തുണ്ടെന്ന് എന്താ പറയാൻ കാര്യം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തായിരിക്കുന്നേ. എടാ, ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് പ്രവചനമുണ്ട്, നിങ്ങളുടെ അകത്ത് രോഗശാന്തി ഉണ്ട്, നിങ്ങളുടെ അകത്ത് ഭൂതശാന്തി ഉണ്ട്. ആമേൻ. എന്നാൽ പലപ്പോഴും ഈ നദി പുറത്തോട്ട് വരാതെ നമ്മൾ അതിനെ കെട്ടി നിർത്തുകയ, നമ്മൾ അതിനെ ഒതുക്കി നിർത്തുകയ. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, കെട്ടിനിന്നതും എന്നാൽ യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആമേനാമി. ഒരണ പൊട്ടി, ഒരണക്കെട്ട് പൊട്ടി, കെട്ടിനിന്ന ആമി അണക്കെട്ട് പൊട്ടി, വെള്ളം ആമി ചീറി ഇറങ്ങുന്ന പോലെ ഈ രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിൽ ഞാൻ ആമേനാമി ഗ്രഹിച്ചറിയുന്നു, ചില ഭവനങ്ങൾക്കകത്ത്, ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി ഈ രാത്രി അണ പൊട്ടി ഒഴുകുന്ന പോലെ, അണ പൊട്ടി ഒഴുകുന്ന പോലെ ചിലരത് ആമി പ്രാപിച്ചേ. ഈ രാത്രി അണ പൊട്ടി ഒഴുകി ഇറങ്ങുന്ന പോലെ ആത്മാവിന്റെ നദി ചിലരുടെ മേൽ ദൈവം ആമി പകരുകയ. ദൈവത്തിന്റെ ശ്വാസം നിന്നെ തള്ളിപ്പായിക്കുക. നീ എവിടൊക്കെ ഇന്നലകളിൽ കെട്ടുനിന്നോ, എവിടൊക്കെ നിന്നെ ശത്രു ഇന്നലകളിൽ ഒതുക്കിയോ, ഇതോ നിന്നെ തള്ളിപ്പായിക്കുന്ന അമ്പകാര കടകജാല ദൂരജാല വേദഘടക ജഗനഘടക അർശകരകന ഘടക ചൂടപകൽ പ്രൗഢ രമന ഘടക ചക്കര ശൈതരാജകൾ കനഘടക രഗനഘടക രഗനഘടകതിയാൽ പ്രാർത്ഥിക്കുക. ആമേ. റിനൂറോയി, ദൈവാത്മാവ് വ്യക്തമായും എന്നോട് പറയുന്നു, നിങ്ങളുടെ അകത്ത് വലിയൊരു നദി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആള് മാറിയവരെ പോലെ നിങ്ങളെ ആക്കി തീർക്കും. ഇവൻ ആ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയയെന്നവളല്ലയോ, ആമ ഇവന്റെ സഹോദരന്മാരെ നമുക്കറിയാമല്ലോ. പക്ഷെ ഇവൻ ഈ ജ്ഞാനവും ഇവൻ ഈ അധികാരവും എവിടെ നിന്ന് കിട്ടിയെന്ന് യേശുവിങ്കൽ പലരും ആശ്ചര്യപ്പെട്ടതുപോലെ, മോനെ നിന്റെ ഭാഷ മാറു, നിന്റെ ആമി ശബ്ദം മാറു, നിന്റെ നാവിന്മേൽ അധികാരം ദൈവം പകരു, നിന്നിലൂടെ വലിയൊരു യൂപ്പ്, വലിയൊരു ഒരു ജനറേഷൻ പുറത്തു വരൂ. ആമി ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ നീ ആയിരിക്കുന്ന മേഖലകളിൽ വലിയൊരു യുവജന നിന്നിലൂടെ പുറത്തു വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുന്നു. പാട്ടുകൾ എഴുതുവാനുള്ള അധികാരം, പാട്ടുകൾ ട്യൂൺ ചെയ്യുവാനുള്ള ദൈവകൃപ നിന്റെ നാവിലൂടെ ദൈവം പുറത്തെടുക്കൂ. നീ ഇൻസ്ട്രുമെന്റ്സുകൾ പ്ലേ ചെയ്ത് പാടുക മാത്രമല്ലേ, ലീഡ് ചെയ്യുക മാത്രമല്ലേ, നീ ഇൻസ്ട്രുമെന്റ്സുകൾ പ്ലേ ചെയ്യുമ്പോൾ തന്നെ പ്രവചിച്ചു ദൂത് പറയുവാൻ ദൈവത്തിന്റെ അധികാരത്തിന്റെ ദൂത് ഈ രാത്രി നിന്റെ മേൽ ദൈവം ഒഴുക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. രാഹുൽ ചെന്നൈ, ദൈവാത്മാവ് വ്യക്തമായും പറയുന്നു, നിങ്ങളുടെ അകത്ത് വലിയൊരു തീ ഉണ്ട്. എന്നാൽ ഗിദയോൻ തീ കത്തിച്ച്, പന്തം കത്തിച്ച് കുടപ്പിനകത്ത് വെച്ചതുപോലെ നിങ്ങളുടെ അകത്ത് വലിയ തീ ഉണ്ട്. എന്നാൽ അതിനെ ഒതുക്കാൻ നോക്കുന്ന പല പ്രതികൂലങ്ങൾ, എന്നാൽ ഈ രാത്രിയിൽ കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ നിങ്ങൾ പുറത്തു വരാൻ പോകുക. റെമോന റബോബ റബോബ ശൈതക്കടക രകൽക്കനകടക അജമനകടക ജുടമനകടക രഗനകരകന അധികാരകം രകൽക്കനകടകം വൈടകൽ പ്രൗഢ രമനകടക രഗതിയാൽ അർശജാരകൾ തുരമനകടക രഗനകടക ജീവധാരകൽ കനകടക
അമേനാം. ഈ നാവുകൾക്കകത്ത് ഭാഷകൾ മാറുന്നല്ലോ. ചില നാവുകളെ ദൈവം സ്പർശിക്കുന്നു. ചില നാവുകളിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന അന്യഭാഷകൾ മാറുന്നല്ലോ. പുതിയ അധികാരത്തിന്റെ ഭാഷകൾ, പുതിയ ആത്മാവിന്റെ ദൂതുകൾ ദൈവം ചിലരുടെ നാവിന്മേൽ ആഴത്തിൽ പകരുക. നീ നനവുള്ള തോട്ടം പോലെയാകും. നീ മരുഭൂമിയാകുമെന്നല്ലേ, നീ നിർജ്ജന പ്രദേശമാകുമെന്നല്ലേ. എടാ ആമി വചനം നാം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ, യേശു എവിടെയെല്ലാം നിർജ്ജന പ്രദേശത്തേക്ക് പോയോ അവിടെയെല്ലാം പുരുഷാരം വന്നു കൂടി. എടാ ആമി ഉള്ളിൽ നബി ഉള്ളവൻ നിർജ്ജന പ്രദേശത്ത് പോയാലും മരുഭൂമി പോയാലും ആമി ഉള്ളിൽ നദിയുണ്ടോ, ആ മരുഭൂമിയെ നീ മലർവാടിയാക്കും. ഏ ആമി ദൈവാത്മാവനോട് പറയുന്നു, ആമി ചിലർ ആത്മാവിന്റെ നദിയെ പ്രാപിച്ചുകൊണ്ട് ചില ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്കായി പോകാൻ പോകുക. നീ ചെല്ലുന്ന ഇടങ്ങൾ വലിയ കൂട്ടം വരും. നീ ചെല്ലുന്ന ഇടങ്ങൾ വലിയ ആമേനാമി ദൈവ പ്രവൃത്തി വെളിപ്പെടും. ചില മരുഭൂമികൾ അവിടെ മലർവാടിയായി തീരും. ജീസസ്നെ കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ ഞാൻ വരും, ഞാൻ പുറത്തു വരും. ഇന്ന് എന്നെ മൂടി നിൽക്കുന്ന പല പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പല ആമേനാമേ സാഹചര്യങ്ങൾ എതിരായിട്ടുണ്ട്. എന്നാൽ ആമേനാമേനാമേ കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ ഞാൻ പുറത്തു വരുമെന്ന് ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ആമേ. ഈ പ്രവാചകന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കിണറേ പൊങ്ങിവാ പൊങ്ങിവാ, കിണറേ പൊങ്ങിവാ പൊങ്ങിവാ എന്ന് അവർ പ്രവചിച്ചു വിളിച്ചു പറഞ്ഞപ്പോ കിണർ പൊങ്ങി വന്നു. കിണർ എവിടെ ആയിരുന്നു? കിണർ താണ്ടെ മണ്ണിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു, മണ്ണ് മൂടിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഇവരെ അതരം തുറന്ന് കിണറേ പൊങ്ങിവാ എന്ന് പ്രവചിച്ചപ്പോൾ അകത്ത് കടന്ന ഉറവ പുറത്തേക്ക് തള്ളി. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അകത്ത് നിശിപ്തമായിരിക്കുന്നത് പുറത്തേക്ക് തള്ളട്ടെ, പുറത്തേക്ക് തള്ളി ഇറങ്ങട്ടെ. ചെറുടെ മേൽ ആത്മാവിന്റെ കൃപകൾ തള്ളി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് നിശിപ്തമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, ആമേനാമി ഈ രാത്രി ചിലത് പൊങ്ങി വരാൻ പോകുക. ആമേനാമി എന്തിനാ? നീ നനവുള്ള തോട്ടം പോലെയാകാൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ, ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് വാഴ്ത്തിയേ. ഇനി ഒരു 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 ദൂതും കൂടെ ഒന്ന് വായിക്കണം വേഗത്തിൽ. യെശയ്യാ പ്രവചനം 32:15, യെശയ്യാ പ്രവചനം 32:15 അവിടെ എഴുതിയിരിക്കുന്നത്, ആമേനാമി ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കണം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഉയരത്തിലെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. അടുത്തത് ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഏ എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ആമേ, നീ എത്ര നാൾ മരുഭൂമിയായിരിക്കും? ആമേനാമേ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാ, ഉയരത്തിൽ നിന്നും ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മരുഭൂമി അവസാനിക്കുക, അപ്പോൾ നിങ്ങളുടെ മരുഭൂമി തീരും കേട്ടോ. ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, until the spirit is poured out upon us from on high, until the spirit, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുവോളം അതുവരെ നീ മരുഭൂമിയാ. എന്നാൽ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുമ്പോൾ, ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അത് പകർന്നു കഴിഞ്ഞാൽ നീ പിന്നെ മരുഭൂമിയല്ല, പിന്നെ നീ നനവുള്ള തോട്ടമാ. ആമേ. മരുഭൂമി എന്താകും? ഉദ്യാനമാകും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഓ, ഈ രാത്രിയിൽ ചില മരുഭൂമികളെ ദൈവം മാറ്റുക, ചില മരുഭൂമികളെ ദൈവം മാറ്റുക. ഈ രാത്രി ഉയരത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ആഴത്തിൽ പകർന്നു തന്ന് നിങ്ങളുടെ മരുഭൂമികളെ ഉദ്യാനമായും നിങ്ങളുടെ ഉദ്യാനത്തെ വനമായും ദൈവം തീർക്കാൻ പോകുക. ചെറിയ കൂട്ടങ്ങൾ, ചെറിയ സഭകൾ ആമേനാമി വലിയൊരു വർദ്ധനവിലേക്ക് ദൈവം കൊണ്ടുവരട്ടെ. ആമി ചെറിയ കൂട്ടായ്മകൾ, ഫെലോഷിപ്പുകൾ ആത്മാവിനാൽ പെരുകാൻ പോകുന്നു. ആമേനാമേനാമേ. ആമി മരുഭൂമിയായത് ഉദ്യാനമാകും. ഉദ്യാനം
വനമായി എണ്ണപ്പെടും. ആമേ. അതായത് വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിൽഡർനെസ് ബിക്കം ഫെർട്ടൈൽ ഫീൽഡ്. വിൽഡർനെസ് കാട്ടുപ്രദേശം, മരുഭൂമി, അത് ഫെർട്ടൈൽ ആയി തീരും. ആമേ. ഫെർട്ടൈൽ ഫീൽഡ് ഫോറസ്റ്റ് ആയി തീരുമെന്ന്. അയ്യോ ആമേ, ഫോറസ്റ്റിൽ, കാട്ടിൽ വനങ്ങളെ എണ്ണാൻ പറ്റുമോ? അതുപോലെ സഭകൾക്കകത്ത് വലിയൊരു ഒഴുക്കുണ്ടാകും, അതുപോലെ ആത്മാക്കളുടെ വലിയൊരു പെരുപ്പമുണ്ടാകും. ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മുടെ മരുഭൂമി മാറും, നമ്മൾ നനവുള്ള തോട്ടം പോലെയാകും. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നും കൂടെ എടുത്തു പറഞ്ഞാൽ, നീ ഏതൻ തോട്ടം പോലെയായി തീരും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് വാഴ്ത്തിയേ. വേഗത്തിൽ, സമയം നമ്മുടെ മുമ്പിൽ കുറവാ, വേഗത്തിൽ ഈ നദിയുടെ ചില പ്രത്യേകതകൾ കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. എന്താണ് ഈ നദിയുടെ പ്രത്യേകത? ഞാൻ നനവുള്ള തോട്ടമാകേണ്ടതിന് എന്റെ അകത്തു നിന്നും അവൻ നദിയെ പുറപ്പെടുവിച്ചു. ഏതനെ നനയ്ക്കേണ്ടതിന് ഏതന്റെ അകത്തു നിന്നും ദൈവം നദിയെ പുറപ്പെടുവിച്ചു. ഇനി അടുത്തൊരു ദൂത് കേൾക്കണം. യേശു കർത്താവ് തന്റെ ശരീരം കൊടുത്ത്, രക്തം കൊടുത്ത് താൻ സമ്പാദിച്ച തന്റെ സഭ, സഭ എന്ന തോട്ടം, ഈ തോട്ടത്തെ നനയ്ക്കേണ്ടതിന് അവൻ പിതാവിനോട് ചോദിച്ചു വാങ്ങിയ നദിയാണ് പരിശുദ്ധാത്മാവ്. റാസ്മ കനോറിയ കത്തിരിയ റസ്മന ഹല്ലോറിയ അന്തറാസി മക്കോറി അൽഖന ജനതകൾ കനകടക രഗനകരഗതിയ. കാൽവറിയിൽ അവസാന തുള്ളി രക്തവും വെള്ളവും ചിന്തി തന്റെ ശരീരം യാഗം കഴിച്ച് യേശു തന്റെ സഭയെ സമ്പാദിച്ചു. ഈ സഭ തോട്ടമാ. ഈ തോട്ടം ഇന്ന് ഭൂമിയിലായിരിക്കുന്നേ. ഈ ഭൂമിയിൽ ഈ തോട്ടം, ഈ തോട്ടത്തെ നനയ്ക്കാൻ ഉയരത്തിൽ നിന്നും ആത്മാവിനെ അവൻ പകർന്നു. ഈ തോട്ടം ഇന്ന് മരുഭൂമിയല്ല, ഈ തോട്ടം ഇന്ന് നനവുള്ള തോട്ടമാ. ആര് സഭയ്ക്കകത്ത് വരുമോ അവൻ നനവു, അവനെ നനഞ്ഞേ പോകത്തുള്ളൂ, അവൻ അനുഗ്രഹം പ്രാപിച്ചേ പോകത്തുള്ളൂ. ആമേ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേ. പെന്തക്കോസ്തിന്റെ നാൾ ആമിൽ, ആമേൻ ആമേ, ശിഷ്യന്മാർ മാളിക മുറിയിൽ ആമേ അവർ കൂടിയിരുന്നു. അവർ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി, യേശു പറഞ്ഞ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനു വേണ്ടി, നദിക്കു വേണ്ടി അവർ കാത്തിരുന്നു. യേശു വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആമേ ഒരു കൊടിയ മുഴക്കം പോലെ വലിയൊരു മുഴക്കം ഉണ്ടായി. ഒരു കാറ്റ് വീശി. ആമേ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പ്രത്യക്ഷമായി പതിഞ്ഞു. അവരുടെ അകത്ത് നിന്നും ഒരു നദി ഇതാ പുറത്തേക്കൊഴുകി. അവർ ഓരോരുത്തരും അന്യ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. റാമ കറോബ കരമന അസരമന ഘടക ജനഘടക രഗനഘടക രഗതിയ. മേ, ദേശത്തിന്റെ നാലു ദിക്കിനെയും നനയ്ക്കാൻ ഏതിൽ നിന്ന് പുറപ്പെട്ട നദി അവിടെ കൊണ്ട് ഒതുങ്ങിയില്ലേ? അത് നാല് ശാഖകളായി പിരിഞ്ഞു. എന്നതുപോലെ പെന്തക്കോസ് നാളിൽ ഇറങ്ങിയ ആ നദി ദേശത്തിന്റെ നാലു ദിക്കും, ദേശത്തിന്റെ കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറിനെയും നനയ്ക്കാൻ അവിടെ നിന്നും ഒഴുകിയ നദി ഇന്നും ഇന്നും വറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്നും എന്നിലൂടെ ഒഴുകുന്നത്, ഇന്നും നിങ്ങളിലൂടെ ഒഴുകുന്നത്. ഈ രാത്രിയിലും നീ നനവുള്ള തോട്ടമാകേണ്ടതിന് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്നും നദിയെ ഒഴുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ ഈ രാത്രിയിൽ ആകാംക്ഷയോടെ, എത്ര പേർ ഈ രാത്രിയിൽ ആർത്തിയോടെ വിളിച്ചു പറയും, വേറെ ഒന്നുമല്ല, വില കുറഞ്ഞ വേറെ ഒന്നിനും വേണ്ടി ഞാൻ യാചിക്കുന്നില്ലേ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെള്ളിക്കും പൊന്നിനും വേണ്ടിയല്ലേ, വില കുറഞ്ഞ വേറെ ഒന്നിനും വേണ്ടിയല്ല ഞാൻ ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നേ. ആഴത്തിൽ എന്നെ നനവുള്ള തോട്ടം പോലെയാക്കുന്ന അങ്ങയുടെ നദി എന്റെ മേൽ ഒഴുക്കണേ. എന്റെ തലമുറയുടെ മേൽ ഒഴുക്കണേ. എന്റെ ഉദരത്തിൽ ഞാൻ വഹിക്കുന്ന എന്റെ തലമുറയുടെ മേൽ, എന്റെ സന്താനങ്ങളുടെ മേൽ ആമേ ആ നദിയെ ഒഴുക്കണേ എന്ന് ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? ഈ രാത്രി ഞാൻ ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ രാജ്യങ്ങൾക്കകത്തിരുന്ന്, പല ദേശങ്ങൾക്കകത്തിരുന്ന് എന്നെ കേൾക്കുന്നവരുണ്ട്.
പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പ്രവചിച്ചു പറയുന്നു, സഹോദര 2021 10 മാസം നീ അനുഭവിച്ച വരൾച്ചയുണ്ടല്ലോ, നീ അനുഭവിച്ച മരുഭൂമി ഉണ്ടല്ലോ, ഈ 11 മാസത്തിൽ നിന്റെ മരുഭൂമിക്കകത്ത് ദൈവം ഉറവയെ ഒരുക്കുക, നിന്നെ നനയ്ക്കുന്ന, നിന്റെ കുടുംബത്തെ നനയ്ക്കുന്ന, നിന്റെ സഭയെ, നിങ്ങളുടെ ശുശ്രൂഷയെ നനയ്ക്കുന്ന ആത്മാവിന്റെ നബി. You will not same again. You will not same again. നീ മനവുള്ള തോട്ടം പോലെയാകും. നീ പഴയതുപോലെ ഇരിക്കത്തില്ല. കഴിഞ്ഞ 10 മാസത്തെ വരൾച്ച നിനക്കിനും കാണത്തില്ല, നിന്റെ കുടുംബത്തിൽ അത് കാണത്തില്ല. ഈ രാത്രി ഈ നദി, ഞാൻ ഇവിടെ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന 4 ചുമരിനകത്ത് ഈ വചനം ഒതുങ്ങത്തില്ല കേട്ടോ. വചനം അവന്റെ വായിൽ നിന്നും പുറപ്പെട്ടാൽ അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരുത്തില്ലെങ്കിൽ ഈ വചനം ഇന്ന് OR മണ്ഡലത്തിൽ കൂടെ അതിവേഗം വ്യാപരിക്കുന്ന വചനം ചില കുടുംബങ്ങളുടെ അകത്തിറങ്ങുക, ചില വ്യക്തികളുടെ മേൽ ഇറങ്ങുക, ചില ശുശ്രൂഷകന്മാരുടെ മേൽ ഇറങ്ങുക. ശൈതര തൈരവ ബെറോബ ശൈലമന ഹടമലവ റിബലവര റഗജമന ഘടക ജുടമനവര വര റൂഹൽ കടന രേഹമന ഘടക ചൂട 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 ശൈതര സൈബര റവൽക്കര ഘടക. ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് ആമേൻ 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 ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ വരം ലഭിച്ചവരിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ചില രോഗബന്ധനങ്ങൾ അഴിയുന്നല്ലോ. ആമേൻ ആമേൻ. നാളുകളായി ചിലരെ കെട്ടിവെച്ച അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ചില മുഖങ്ങൾ ഈ രാത്രി ഒടിയുന്നു. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ പെടലിയുടെ പുറകിൽ നിന്നും കിഴച്ചു ഒടിഞ്ഞ് ലെഫ്റ്റ് ഷോൾഡറിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ചില രോഗങ്ങൾ, വേദനകൾ, ആമി മെഡിക്കൽ സയൻസ് സ്പോണ്ടിലോസിസ് എന്ന് പേരിട്ട രോഗങ്ങൾ ഈ രാത്രിയിൽ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ചില മുഖങ്ങൾ ഒടിഞ്ഞു പോകുന്നു. റാസൽ കൈമ അടമന ഘടക ജോരിയാന്തരാസിയോനിയ അറബൽ പ്രൗഢ റബന ഘടക രഗന ഘടക രഗതിയ. ശിവന്റെ നാമത്തിൽ ചില നട്ടലിലേക്ക് അകന്നുപോയ കണ്ണികൾ ഈ രാത്രി കൂടിച്ചേരട്ടെ. ആമി ശക്തമായി നടുവേദന ഭാരപ്പെടുന്നവർ ഈ രാത്രി രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവമകുപ്പം ചില വ്യക്തികളുടെ മേൽ ചലിക്കുക. നീ നനവുള്ള തോട്ടം പോലെ ആകേണ്ടതിനെ മേ ശ്രദ്ധിക്കുക. വേഗത്തിൽ, സമയം കുറവ്, വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഈ നദിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറയുക. ഈ നദി വരണം നമ്മൾ നനവുള്ള തോട്ടമാകണമെങ്കിൽ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും നദി ഒഴുകും. ഈ നദിയുടെ പ്രത്യേകത എന്താന്ന് പറയാൻ പോവുക. ഒന്ന്, ഈ നദിയുടെ പ്രത്യേകത അച്ഛാ, ഒന്ന്, ഈ നദി ആനന്ദ നദിയാ. എന്താച്ചാ? ഈ നദി ആനന്ദ നദിയാ. അതായത് ദിസ് റിവർ വിൽ മേക്ക് യു ഗ്ലാഡ്. നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്നെ ആനന്ദിപ്പിക്കുന്ന നദിയായത്. നിന്റെ ആമി വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നിനക്ക് തരുന്ന നദിയായത്. ഈ നദിയുടെ പേര് ഇത് ആനന്ദ നദിയെന്ന് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 36:8 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. അപ്പോൾ ഈ നദിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഈ നദി നിന്റെ മേൽ ഒഴുകിയാൽ നിനക്ക് സന്തോഷം വരും. ഈ ലോകം തരുന്ന സന്തോഷം അല്ല അച്ഛാ, ആമീനാമി, സ്വർഗീയ സന്തോഷം. ചിലരെ കാണുമ്പോൾ ചോദിക്കും, എന്താണ് നിനക്ക് ലോട്ടറി അടിച്ചോ, നിനക്ക് വലിയ സന്തോഷമാണ്. അതെ ആമി, എനിക്ക് ലോട്ടറി അടിച്ചതാ. എന്റെ അകത്ത് ആത്മാവിന്റെ നദിയുണ്ട്. ഈ നദി എന്നെ സന്തോഷിപ്പിക്കുന്ന നദിയാ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ ഈ നദി എന്നെ പ്രാപ്തനാക്കുന്നു. ഈ നദിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് ആനന്ദ നദിയാ. 46 സങ്കീർത്തനം 46:4 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 46:4 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആമേ. എന്നെ സന്തോഷിപ്പിക്കുന്ന നദി, ഒരു നദിയുണ്ടെന്ന് ഈ നദിയുടെ പ്രത്യേകത. ഈ നദി എവിടെ ഒഴുകുമോ, ഈ നദി ആരിലുണ്ടോ, അവന് സന്തോഷമുണ്ട്, അവൻ ആനന്ദമുണ്ട്. ഈ രാത്രിയിൽ ചിലരുടെ വിലാപങ്ങൾ അഴിഞ്ഞു മാറുക, ചിലരുടെ രട്ടുകൾ അഴിഞ്ഞു മാറുക, ചില വിഷണ്ണ മനസ്സുകൾ അഴിഞ്ഞു മാറുക, ചില കുടുംബങ്ങൾക്കകത്ത് സന്തോഷത്തിന്റെ നദി. ശ്രദ്ധിക്കണേ,
ആമേ. എന്താ എഴുതിയിരിക്കുന്നേ? ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത്യുന്നതന്റെ, അത്യുന്നതൻ വസിക്കുന്ന നിവാസം, അത്യുന്നതന്റെ നിവാസം എവിടാ? അത്യുന്നതനായവൻ എവിടാ വസിക്കുന്നേ? അത്യുന്നതനായവൻ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. അത്യുന്നതനായവൻ മനുഷ്യന്റെ കൈപ്പണിയിൽ വസിക്കുന്നില്ല. അത്യുന്നതനായവൻ എവിടെ വസിക്കുന്നു? ഇവിടെ വസിക്കുന്നു, എന്റെ അകത്ത് വസിക്കുന്നു. അപ്പൊ അത്യുന്നതൻ വസിക്കുന്ന എന്നെ സന്തോഷിപ്പാൻ ഒരു നദി ഉണ്ടച്ച മനസ്സിലാകുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഈ നദി അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കും. അതായത് അത്യുന്നതൻ വസിക്കുന്ന എന്നെ സന്തോഷിപ്പിക്കുന്ന നദി. ഈ നദിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് സന്തോഷം തരുന്ന നദിയാ, വേഗത്തിൽ ഓടിപ്പോകുന്നു. രണ്ട്, ഈ നദിയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് ജീവിപ്പിക്കുന്ന നദിയാച്ച. This is the living water. ഈ ആമി റിവറിന്റെ മറ്റൊരു പ്രത്യേകതയാ ഈ നദി ജീവിപ്പിക്കുന്ന നദിയാ. വായിക്കാം യെഹെസ്കേൽ പ്രവചനം 47 അധ്യായം അതിന്റെ 9 വാക്യം. യെഹെസ്കേൽ പ്രവചനം 47:9 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിട തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അതെ, ഈ നദിയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് ജീവിപ്പിക്കുന്ന നദിയാ. ഈ നദി നിന്നിലൊന്ന് ഒഴുകിയാൽ ആമേ നീ ജീവിക്കും. നിന്റെ എവിടെ ജീവിതത്തിൽ എവിടെ മരിച്ച അവസ്ഥയുണ്ടോ, മരിച്ച ആമേനാമി വിഷയമുണ്ടോ, ഈ നദി നിന്നിലൊന്ന് ഒഴുകിയാൽ ഈ നദി നിന്നെ ജീവിപ്പിക്കും. ഓ, ഈ വചനത്തിന്റെ ശക്തി ഈ രാത്രി ചില ഭവനങ്ങളിൽ ഇറങ്ങിയ നിന്നെ ജീവിപ്പിക്കുന്ന നദിയായത്. ഈ നദി ജീവിപ്പിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ചിലര് ചിലരെ നോക്കി പറയും, എടി കൊച്ചേ നീ വെറും മരുഭൂമിയാടി, നീ വന്ധ്യയാടി വന്ധ്യ, നീ മരുഭൂമിയാ, നിന്റെ അകത്തു നിന്നും ഒരു ജീവനും പുറത്തു വരുത്തില്ല, നീ മച്ചിയാ. പക്ഷെ ഞാനൊരു ദൂത് പറയാം, ഈ നദി നിന്റെ മേൽ ഒഴുകുമ്പോൾ നിന്റെ വന്ധ്യത മാറും. ഈ നദി നിന്റെ ഈ രാത്രി ഞാൻ ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവനോട് പറയുന്നു, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചിലരുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനമേൽക്കുക, ചില വന്ധ്യതകൾ മാറുന്നു. ഈ നദി എവിടെ ഒഴുകി ചെല്ലുമോ അവിടെ റീപ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകും. റീപ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ഈ നദി ചെന്നു ചേരുന്നിടത്ത് ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ആമേൻ. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് എന്താക്കും? പത്യമാക്കും. അതായത് ശാപം മാറ്റും. നമുക്കറിയാം പ്രവാചകൻ ദേശത്തിലെ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാ, പക്ഷേ വെള്ളം ഗർഭനാശകമായിരുന്നു. പ്രവാചകൻ ഉപ്പിട്ട് അതിനെ പത്യമാക്കിയതുപോലെ ഈ നദി എവിടെ ചെന്നു ചേരുമോ അവിടെ ഗർഭനാശം മാറും, അവിടെ റീപ്രൊഡക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഉണ്ടാകും. മനസ്സിലാകുന്നവർ കർത്താവിനെ സ്തുതിച്ചേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ വാഴ്ത്തിയാട്ട്. ഒന്ന്, ഈ നദി ആനന്ദ നദിയാ. രണ്ട്, ഈ നദി ജീവിപ്പിക്കുന്ന നദിയാ. മരിച്ച വിഷയങ്ങൾ ജീവിക്കും. ഈ രാത്രി വിശ്വസിക്കുക, മരിച്ച വിഷയങ്ങളെ ദൈവം ജീവിപ്പിക്കും. മൂന്ന്, വേഗത്തിൽ ഓടുക. മൂന്ന്, ഈ നദിയുടെ മൂന്നാമത്തെ പ്രത്യേകത, ഈ നദി നിന്നെ ശുദ്ധീകരിക്കുന്ന നദിയാ. ഈ നദി ശുദ്ധീകരിക്കുന്ന നദിയാ. നമുക്കറിയാം ഈ കെട്ടിക്കിടക്കുന്ന ജലമുണ്ട്, തടാകങ്ങൾ. കെട്ടിക്കിടക്കുന്ന തടാകത്തിനകത്ത് ഒഴുക്കില്ല, ഒഴുക്കില്ലാത്ത ആമേനാമേ ഇടത്ത് ആമേനാമേനാമേ അശുദ്ധികൾ, അതായത് മലിനത കൂടുതലാ. അവിടെ വല്ലാത്ത സ്മെല്ല്, ആമേ ദുർഗന്ധം വരും. പക്ഷെ ഈ നദി ഒഴുകുന്ന നദിയാ. ഈ നദിയിൽ അശുദ്ധിയില്ല. ഈ നദിയിൽ നീ ഒന്ന് നിന്നു കൊടുക്കാമോ, ഈ നദി നിന്റെ അശുദ്ധികളെ മാറ്റും. ഈ നദി നിന്നെ ശുദ്ധീകരിക്കുന്ന നദിയാ. വൈകിക്കാം ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. ആമേ അഗ്നി നദി. ആമേൻ, ആമേ. ദാനിയൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ, സ്തോത്രം. ആമേൻ, ഒരു അഗ്നി നദി ആമേൻ പുറപ്പെട്ടു. ആമേ കരങ്ങൾ ഉയർത്തി,
ആമേ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേഗത്തിൽ പറഞ്ഞു വിടുന്നു, ആമേ. നാലാമത്, ഈ നദിയുടെ നാലാമത്തെ പ്രത്യേകത, ഇത് നിന്നെ ഫലപ്രദമാക്കുന്ന നദിയ, നിന്നെ ഫ്രൂട്ട്ഫുൾ ആക്കുന്ന നദിയ. ഈ നദി ഒഴുകിയാൽ ഈ നദി ആമേൻ നിന്നെ ഫ്രൂട്ട്ഫുൾ ആക്കും. വായിക്കാം വേഗത്തിൽ, ആമേൻ. യെഹെസ്കേൽ 47:12 ആമേ 12 യെഹെസ്കേൽ 47:12 ജീസസ് 47:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നദീ തീരത്ത് ഇക്കരയും അക്കരയും തിന്നുവാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും, അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അതായത് ഈ നദി നിന്നിൽ ഒഴുകിയാൽ നീ പിന്നെ മരുഭൂമിയല്ല, നീ ഫ്രൂട്ട്ഫുള്ളാ, നീ ഫലപ്രദമാ. ഈ നദി നിന്നെ ഫെർട്ടൈൽ ആൻഡ് ഫ്രൂട്ട്ഫുൾ ആക്കുന്നതാണ് ഈ നദി. ആമേനാമേ. എവിടെ ചെല്ലുമോ അവിടെ ആമേ ഈ നദി ഉള്ളവൻ അവൻ ഫെർട്ടൈൽ ആൻഡ് ഫ്രൂട്ട്ഫുള്ളാ. അവിടെ എഴുതിയിരിക്കുന്നത് ആമേനാമേനാമേ 12 മാസവും 12 വിധ ഫലം കായ്ക്കുമെന്ന്. അതായത് ഒരു സീസണിൽ ഫലം കായ്ക്കുന്ന വ്യക്തിയല്ല നീ, ഒരു സീസണിൽ മാത്രം ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയല്ല നീ. ഈ നദി നിന്റെ അകത്തുണ്ടോ 12 മാസവും 12 തരം ഫലം നീ. ഓ, അതായത് അച്ഛാ ഒരു പ്രവചനം കൊണ്ട് നീ ഒതുങ്ങത്തില്ലേ, ഒരു ഭൂതശാന്തി കൊണ്ട് നീ ഒതുങ്ങത്തില്ലേ, ഒരു വചന ശുശ്രൂഷ കൊണ്ട് നീ ഒതുങ്ങത്തില്ലേ. ആമേൻ. ആമേ. ഓരോ മാസത്തിലും വിവിധ തരം ആമേ കൃപാവരങ്ങൾ നിന്റെ അകത്തു നിന്നും പുറപ്പെടുവിക്കും. Different gift of the Holy Spirit. ഈ നദി നിന്റെ അകത്തുണ്ടോ നീ ഫലപ്രദമാകും. അപ്പൊ ഒന്ന്, ഈ നദിയുടെ ഒന്നാമത്തെ പ്രത്യേകത ആനന്ദ നദി. 2, ജീവിപ്പിക്കുന്ന നദി. 3, ശുദ്ധീകരിക്കുന്ന നദി. 4, ആമേ ഫലപ്രദമാക്കുന്ന നദിയാണ്. 5, ഈ നദിയുടെ 5-ാമത്തെ പ്രത്യേകത, ഇത് വാഗ്ദത്തങ്ങളെ പുറത്തെടുക്കുന്ന നദിയാണ്. വാഗ്ദത്തങ്ങളെ പുറത്തെടുക്കുന്ന നദി, അതായത് ദ റിവർ ടു ഫുൾഫിൽ ദ പ്രോമിസ്. മറിയയോട് ദൈവദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേരിടണം. മറിയ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതായത് ഈ വാഗ്ദത്തം എങ്ങനെ നടക്കുമെന്ന ചോദ്യം, വാഗ്ദത്തം എങ്ങനെ നിവർത്തീകരിക്കപ്പെടും എന്നാണോ നിന്റെ ചോദ്യം, ഒറ്റ ഉത്തരേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാ ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിഴലിടും, അപ്പോ വാഗ്ദത്വം അങ്ങ് നടന്നോളും. എത്ര പേർക്ക് ധൂത് മനസ്സിലാകുന്നുണ്ട്? ആമേ. ഈ ഈ ഈ നദിയുടെ പ്രത്യേകത, നീ കേട്ട വാഗ്ദത്തത്തെ പുറപ്പെടുവിക്കുന്ന നദിയായത്. ഈ നദി നിന്റെ മേൽ ഒഴുകുമ്പോൾ നിന്നോട് ആത്മാവിൽ ദൈവം പറഞ്ഞ ദൂതുകൾ ഓരോന്നും ഈ നദി പുറത്തു കൊണ്ടുവരും. ആമേ. യോവേൽ പ്രവചനം 1:17 ഇങ്ങനെ പറയുന്നു, വിത്തുകൾ, വിത്തുകൾ, വിത്തെന്ന് പറഞ്ഞാൽ വാഗ്ദത്തം, ആമേ, വിത്തുകൾ കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നെന്ന്. വിത്തുകൾ കട്ടയുടെ ഇടയിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? കെട്ടുപോകുന്നു. എന്നാൽ നിങ്ങൾ ആമേ അടുത്ത വചനം വായിക്കണം. ആമേ 65-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞേ, 65-ാം സങ്കീർത്തനം അതിന്റെ 9-ാം വാക്യം, 65-ാം സങ്കീർത്തനം 9-ാം വാക്യം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതെന്ത് ചെയ്യുമെന്നറിയാമോ? അത് നിന്നെ നനയ്ക്കും. 1, 2, നിന്റെ കട്ടകളെ ഉടച്ചു നിരത്തും. അതായത് വിത്ത് എവിടെ കിടക്കുന്നു? കട്ടയുടെ കീഴിൽ കിടക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നദിയിൽ വെള്ളമുണ്ട്, ഈ വെള്ളം നിന്നെ നനയ്ക്കും. 2, ഇത് നിന്റെ കട്ടകളെ ഉടച്ചു നിരത്തും. 3, ഇത് നിന്നെ കുതിർക്കും. 4, നിന്റെ അകത്തു നിന്നും മുളകളെ, മുളകളെ ഇത് പുറത്തു കൊണ്ടുവരും. അതായത് നീ കേട്ട വാഗ്ദത്തങ്ങളെ ഇത് പുറപ്പെടുവിക്കുന്ന നദിയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നു? ആമേ. ഇത് വാഗ്ദത്തങ്ങളെ, നമ്മൾ കേട്ട വാഗ്ദത്തം അല്ലോ നമ്മുടെ ശക്തി കൊണ്ട് നടക്കുവോ? നമ്മൾ കേട്ട വാഗ്ദത്തം അല്ലോ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുവോ? നമ്മൾ കേട്ട വാഗ്ദത്തം നടക്കാൻ ദേ ഈ നദി ഇങ്ങോട്ട് ഒഴുകിയാ മതി. ആമേനാമേ. നിന്റെ വിത്ത് നനയും, നീ കേട്ട വാഗ്ദത്തമായ വിത്ത് നനയും.
അവൻ കുതിരും നിന്റെ അകത്തു നിന്നും അവൻ വാഗ്ദത്തങ്ങളെ ഇത് പുറപ്പെടുവിക്കും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചേ. അടുത്തത്, ഈ നദിയുടെ അടുത്തൊരു പ്രത്യേകത, ഈ നദി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നദിയാച്ച. ഈ നദി ആമേൻ 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 തലമുറകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന നദിയാ. അതായത് ഞാൻ പ്രാപിച്ച അഭിഷേകം, ഞാൻ പ്രാപിച്ച ദൈവകൃപ, ഞാൻ പ്രാപിച്ച ആത്മാവ് എന്നെ കൊണ്ട് ഒതുങ്ങപ്പില്ല. ഇത് ഞാൻ മരിച്ചാലും എന്റെ തലമുറകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന അഭിഷേകം. എന്താ ഈ നദിയുടെ പ്രത്യേകത? ആമേൻ. യെശയ്യ പ്രവചനം 44:3 വായിച്ചേ വേഗത്തിൽ, സമയം കുറവാ, വേഗത്തിൽ വായിച്ചു തീർത്തുന്നു. യെശയ്യ പ്രവചനം 44:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ ഭയപ്പെടണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. അടുത്തത്, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും ഞാൻ പകരും. എടാ, ഈ നദി എവിടെ ഒഴുകിയോ അവിടെ കൊണ്ടത് നിക്കത്തില്ല, സന്താനത്തിന്റെ മേൽ ഇത് പകരപ്പെടും. വീണ്ടും വായിക്കാം, യെശയ്യ പ്രവചനം 59:21. യെശയ്യ പ്രവചനം 59:21 എന്താ എഴുതിയിരിക്കുന്നേ? ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്താ? നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും എടുത്തു കളയത്തില്ല. ഓ, ഈ നദി, ഈ നദി, ഈ നദിയുടെ പ്രത്യേകത എന്താ? ഈ നദി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നദിയാ. അവനാമ അതാ എഴുതിയിരിക്കുന്നേ, നീ നനവുള്ള തോട്ടം പോലെയാകുമെന്ന്. ഈ നദി നിന്റെ മേൽ വന്നാൽ നീ നനവുള്ള തോട്ടം പോലെയാകും. അടുത്തത് ഒറ്റക്കാരും കൂടെ പറയട്ടെ, ഈ നദിയുടെ അടുത്ത പ്രത്യേകത, ഈ നദി എവിടെയൊക്കെ ഒഴുകിയിട്ടുണ്ടോ, ഈ നദി എവിടെയെല്ലാം വന്നിട്ടുണ്ടോ, ആരൊക്കെ ഈ നദിയെ പ്രാപിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ്സ്, വലിയ അനുഗ്രഹം അവിടെ ആമ ഉണ്ടായിട്ടുണ്ട്. വലിയ അനുഗ്രഹത്തിന്റെ നദിയായത് ആമേൻ. സ്തോത്രം ആമേൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ അത് എടുത്തു പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ആമേൻ. സ്തോത്രം ആമേൻ. അതിന്റെ റെഫറൻസുകൾ പറഞ്ഞു പോകുന്നില്ലേ? ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ നദിയുടെ പ്രത്യേകത, ഒന്ന്, ആനന്ദ നദിയാണ്. രണ്ട്, ജീവിപ്പിക്കുന്ന നദിയാണ്. മൂന്ന്, ശുദ്ധീകരിക്കുന്ന നദിയാണ്. നാല്, നിന്നെ ഫലപ്രദമാക്കുന്ന നദിയാണ്. അഞ്ച്, നിന്റെ വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതാണ്. ആറ്, ഇത് തലമുറകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന നദിയാണ്. ഏഴ്, ഈ നദി എവിടെ വന്നിട്ടുണ്ടോ, ആര് ഈ നദിയെ പ്രാപിച്ചിട്ടുണ്ടോ, അവന് അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ്, അവന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഈ നദി നിന്റെ അകത്തുണ്ടോ, നീ എരക്കേണ്ടി വരത്തില്ല. ഈ നദി നിന്റെ അകത്തുണ്ടോ, അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ്. ഈ നദി നിന്നെ കൊണ്ട് ഒതുങ്ങപ്പില്ല, നിന്റെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടും. അഹരോന്റെ തലയിൽ നിന്നും അവന്റെ താടിയിലേക്ക്, അവന്റെ താടിയിൽ നിന്നും അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക്, അവിടെ നിന്നും അവൻ പോകുന്നിടത്തൊക്കെ. കണ്ടോ, തലമുറകൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നദി. ഈ രാത്രിയിൽ വചനം പറയുന്നു, നീ നനവുള്ള തോട്ടം പോലെയാകും. ഞാൻ നനവുള്ള തോട്ടമാകാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നദി എന്റെ അകത്തു നിന്നും ഒഴുകണം. വേറെ ഒന്നുമല്ല ദൈവം പറയുന്നേ. നീ നനവുള്ള തോട്ടമാകാൻ ആഗ്രഹിക്കുന്നോ? നിന്റെ അകത്തു നിന്നും ഒരു നദി പുറപ്പെടുവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആ മേരാത്രിയിൽ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയേ. എത്ര പേർ ദൈവത്തോട് പറയും, ഞാൻ നനവുള്ള തോട്ടമാകാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ആമേ. എൻ്റെ കാലശേഷവും എൻ്റെ തലമുറ നനവുള്ള തോട്ടമാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നനവുള്ള തോട്ടമാകേണ്ടതിന് നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ ഒഴുക്കണേ. എൻ്റെ അകത്തു നിന്നും ഏതനെ നനയ്ക്കാൻ, ഏതെൻ്റെ അകത്തു നിന്നും നദിയെ പുറപ്പെടുവിച്ചതുപോലെ കർത്താവേ, ഞാൻ എന്ന തോട്ടത്തെ നനയ്ക്കാൻ എന്റെ അകത്തു നിന്നും ആത്മാവിനെ പുറപ്പെടുവിക്കണം. ആ കരങ്ങൾ ഉയർത്തിയിരിക്കട്ടെ. അതരങ്ങൾ തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ 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 ഒരു പാട്ടിന്റെ ഈരടികൾ പാടിയേ. യെസ് ലോർഡ്. ഒഴുക്കൂ
ചേർന്ന് പാടി, എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ചേർന്ന് പാടി. കൊഴുക്കിടുവാനായി ആവലോടെ ഞാനും കാത്തിരുന്ന പോൾ ആത്മനാഥി എന്നിലെ കൊഴുക്കിടുവാനായി ആവലോടെ ഞാനും കാത്തിരുന്ന പോൾ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി ആത്മനാഥി എൻ്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എൻ്റെ ഉള്ളം തുളുമ്പിപ്പോയി പുതിയൊരു ശക്തി എന്നിലേക്കെന്നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി ഒരു ശക്തി എന്നിലേക്കെന്നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി ആത്മനാഥി എന്നിലെ കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥി എന്നിലെ കൊഴുക്കുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥി എന്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി ആത്മനാഥി എന്റെ മുട്ടോളമെത്തിയപ്പോൾ ആകുലം മറന്നു ഞാൻ ആരാധിച്ചു പോയി അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി അത്യന്ത ശക്തിയാലൻ മൺകൂടാരമങ്ങ് പന്തുപോലെ പൊങ്ങി പൊങ്ങി തുടങ്ങി ആത്മനാഥി എന്നിലെ കൊഴുക്കൂടുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥി എന്നിലെ കൊഴുക്കിടുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥി എന്റെ അരയോളമെത്തി ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി ആത്മനാഥി എന്റെ അരയോളമെത്തി ആരുമറിയാത്തൊരു ഭാഷ ഞാൻ ചൊല്ലി മനുഷ്യരോടല്ല എൻ ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി മനുഷ്യരോടല്ല ദൈവത്തോടു തന്നെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി ആത്മനാഥി എന്നിലെ കൊഴുക്കിടുവാനായി ആവലോടെ ഞാനും ആത്മനാഥി എന്നിലെ കൊഴുക്കിടുവാനായി ആവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി ആത്മനാഥി എന്നിലെ കവനൊഴുക്കി കർത്താവേ ഈ വചനം കേട്ട നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മനാഥി ഞങ്ങളുടെ മേൽ ഒഴുകുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും ഞങ്ങൾ നനവുള്ള തോട്ടം പോലെ ആകേണ്ടതിന് അങ്ങയുടെ നദി ഞങ്ങളുടെ മേൽ ഒഴുക്കിയാൽ നന്ദി ചെയ്യുന്നു നിന്റെ ജനത്തിൻ്റെ മേലത് പകർന്നിരിക്കിയാൽ നന്ദി പറയുന്നു അങ്ങയുടെ നദിയാൽ ഞങ്ങളെ നനവുള്ള തോട്ടം പോലെ ഈ നാളുകൾ മുന്നേറുവാൻ സഹായിക്കിയാൽ സ്തോത്രം നിന്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ